അങ്ങനെ മരണത്തിൻ്റെ ഓർമ്മകളെ നിങ്ങളുടെ ഹൃദയത്തിലേക്ക് കൊണ്ടുവന്നിട്ട് എൻ്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ പതിയെ 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 നമ്മുടെ മനസ്സിനെ ഒന്ന് അള്ളാഹുലേക്ക് ചേർത്ത് വെക്കണം മോനെ ഇനി രക്ഷയില്ലടാ നിന്റെ പ്രേമവും നിന്റെ ഇഷ്ടവും നിൻ്റെ താൽപ്പര്യവും മുഴുവനും നീ നിൻ്റെ കാമുകീ കാമുകന്മാർക്ക് പങ്കുവെച്ചു കൊടുത്തെങ്കിൽ ഇനി കൊടുക്കേണ്ടത് രാജാതിരാജനായ റബ്ബിനാണ് മോനേ അതിനുള്ള മനോഹരമായ ഏറ്റവും ും പ്രധാനപ്പെട്ട രണ്ട് കാര്യം പറമ്പ് തന്നിട്ട് നമുക്ക് ചെയ്യാം പ്രിയമുള്ള സഹോദരങ്ങളെ ഇന്ന് നിങ്ങളോട് ചർച്ച ചെയ്യാൻ തീരുമാനിച്ചിരിക്കുന്ന വിഷയം മരണം മറക്കുന്നവർ എന്നതാണ് നമ്മിൽ പലരുടെയും ജീവിതം വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുന്നത് നമ്മൾ മരണത്തെ മറന്നു തുടങ്ങി എന്നാണ് നമ്മുടെ സംഭാഷണങ്ങളും നമ്മുടെ ഇടപെടലുകളും എല്ലാം ഈ ലോകത്ത് നാം ശാശ്വതമായി ജീവിക്കുമെന്ന് ആരോ നമുക്ക് ഉറപ്പ് തന്നതുപോലെയുള്ള രൂപഭാവങ്ങളിലായി മാറിക്കൊണ്ടിരിക്കുകയാണ് നമുക്കറിയാം എല്ലാവരും ചർച്ച ചെയ്യപ്പെടുന്ന ഒരു അത്ഭുത ദിവസമാണ് ബദർ യുദ്ധത്തിന്റെ ദിവസം അള്ളാഹുവിന്റെ ഹബീബ് നബി മുഹമ്മദ് മുസ്തഫ സല്ലാഹു അലി തങ്ങളുടെ പ്രാർത്ഥനയും അന്നവും വെള്ളവും ലഭിക്കാതെ പട്ടിണി കിടന്ന പാവപ്പെട്ട സഹാബത്തിന്റെ സഹാപത്തിന്റെ കയ്യിലിരിക്കുന്നൊരുമ്പിപ്പോയ വാളും പൊട്ടിയ പരിചയും അഭ്യാസമറിയുന്നവരും അറിയാത്തവരുമായ കുറച്ച് വളരെ കുറച്ചു സഹാബത്തും ആ രംഗത്തേക്ക് ഇറങ്ങുമ്പോൾ അവർക്ക് ആകെ ഉണ്ടായിരുന്നത് അള്ളാഹുലുള്ള അജഞ്ചലമായ ഒരു പേമാരിയിലും കുലുങ്ങി പോകാത്ത വിശ്വാസം മാത്രമായിരുന്നു ആ യുദ്ധത്തിന് വേണ്ടി സഹാബത്ത് ഇങ്ങനെ അണിനിരന്ന് നിൽക്കുമ്പോൾ കേവലം ഒൻപത് വയസ്സു മാത്രമുള്ള ഉമൈർ റദി അള്ളാഹു ത ആഹു തന്റെ കാലിന്റെ വിരലുകളൊക്കെ ഉയർത്തി വെച്ച് ഒരു വലിയ പൊക്കമുള്ള ആളെ പോലെ ഒരു വലിയ പ്രായമുള്ള ആളെ പോലെ മഹാനായ ഉമയർ റബി അള്ളാഹുഹു അവിടെ കഷ്ടപ്പെടുന്നുണ്ട് അഭിനയിക്കാൻ ാണ് മഹാനായ സായിക്കുമ്പോ ബദർ യുദ്ധത്തിന് വേണ്ടിയിട്ട് പോരാടാൻ നിൽക്കുന്ന യോദ്ധാക്കൾക്കിടയിൽ ഒൻപത് വയസ്സുകാരനായ തന്റെ പ്രിയപ്പെട്ട അനുജൻ അങ്ങോട്ടും ഇങ്ങോട്ടും കിടന്ന് തപ്പിത്തടഞ്ഞു നിൽക്കുന്നുണ്ട് മഹാനായ സായി അള്ളാബു താലാനു വിളിച്ചു നീ എന്താണ് അവിടെ കാണിക്കുന്നത് ഇതൊരു ഗൗരവമുള്ള സംഭവമാണ് കുട്ടികൾക്ക് കളിക്കാനുള്ളതല്ല ഇസ്ലാമിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു യുദ്ധം അത് നടക്കാൻ പോവാണ് നീ എന്താണ് ഇവിടെ ചെയ്യുന്നത് ഒമ്പത് വയസ്സുകാരനായ ഉമയർ അലി അള്ളാബു പറഞ്ഞു കൊടുക്കുകയാണ് പ്രിയപ്പെട്ട ഇക്കയോട് സ്വന്തം ജ്യേഷ്ഠനോട് കൊടുക്കുകയാണ് ഏതായാലും എന്നെ യുദ്ധത്തിൽ കൊണ്ടുപോവില്ല കാരണം ഞാൻ ചെറിയ കുട്ടിയായതുകൊണ്ട് പക്ഷേ പ്രിയപ്പെട്ട ഇക്ക നമ്മുടെ വീട്ടിന്റെ കത്ത് ദിവസവും നടന്നുകൊണ്ടിരിക്കുന്ന മരണത്തെക്കുറിച്ചുള്ള ചർച്ച അള്ളാഹുവിന്റെ പൊരുത്തത്തിൽ മരിക്കുമ്പോൾ ലഭിക്കുന്ന പ്രതിഫലങ്ങൾ സുന്ദര സ്വർഗത്തിന്റെ മുകളിലേക്ക് സുഹദായിന്റെ പച്ചക്കോട്ടണിഞ്ഞുകൊണ്ട് പറന്നു പോകാൻ ഭാഗ്യം ലഭിക്കുന്ന സ്വർഗീയമായ പറവകളാകുന്ന സുഹദാക്കളുടെ മഹത്വങ്ങൾ എന്റെ ജീവിതത്തിൽ ഞാൻ എന്നാണ് ഇനി ഇത് നേടാൻ പറ്റുക ഇത്രയും വളരെ പ്രധാനപ്പെട്ട ഒരു യുദ്ധം നടക്കുമ്പോ എന്നെ കൂടി അള്ളാഹുവിന്റെ ഹബീബ് നബി മുഹമ്മദ് മുസ്തഫ സല്ലാഹു അലിഹി വസ്ല്ലമാങ്ങൾ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് എന്നെ കുട്ടിയാണെന്ന് പറഞ്ഞ് മാറ്റി നിർത്താതിരിക്കാൻ വേണ്ടിയിട്ട് ഈസുഫിനിടയിൽ യോദ്ധാക്കൾക്കിടയിൽ സഹാബത്തിനിടയിൽ ഉയരം ഉയരവും പൊക്കവും എനിക്കുണ്ട് എന്നറിയിക്കാൻ വേണ്ടിയിട്ട് ഞാൻ കാണിക്കുന്ന ചെറിയ അടവുകളാണ് ഹിക്കുമത്തുകളാണിത് അതുകൊണ്ട് ഇക്ക ഇക്കവരിക്കലും അള്ളാഹുവിൻ്റെ ഹബീബ് നബി മുഹമ്മദ് മുസ്തഫ സല്ലാഹു അലഹി വസല്ലമാ തങ്ങളോട് ഇത് പറഞ്ഞു കൊടുക്കരുത് എന്ന് മഹാനായ ഉമി അള്ളാഹു പറയാണ് ഒൻപത് വയസ്സാണ് നമ്മളൊക്കെ നമ്മുടെ നാട്ടിൽ ഒറൂസ് നടക്കുന്ന സമയത്ത് ഒൻപത് വയസ്സായ നമ്മുടെ മക്കളിരിക്കുന്ന ഇരിക്കുന്ന സ്ഥലം എവിടെയെന്ന് നിങ്ങൾ നോക്കുക തന്റെ മാതാപിതാക്കളുടെ പരിചരണം പോലെ ഇരിക്കും ചില മക്കൾ ഈ സദസിന്റെ ഫ്രണ്ടിൽ ഉണ്ടാവും എന്തുകൊണ്ട് അവന്റെ വാപ്പയും ഉമ്മയും അവനെ വളർത്തുന്നത് അങ്ങനെയാണ് ചില മക്കൾ സദസ്സിന്റെ പുറകിൽ ഉണ്ടാകും അവന്റെ വാപ്പയും ഉമ്മയും അവന് ആ രീതിയിലുള്ള പരിചരണമാണ് കൊടുക്കുന്നത് ചില മക്കൾ ഇനിയിവിടെ ഏത് ഷേഖ് വന്ന് ഇതുവാ ചെയ്താലും ആ പുറകിൽ കടയിലെ മുമ്പ് ഓംബ്ലറ്റിന്റെ സൈഡിൽ തന്നെ ഉണ്ടാവും അവന് അതിന്റെ രുചിയാണ് വീട്ടിൽ നിന്ന് പറഞ്ഞു കൊടുത്തിട്ടുള്ളത് നമ്മുടെ പ്രിയപ്പെട്ട മക്കൾ പൈതൃകത്തിന്റെ ഗുണം കാണിക്കുന്നവർ തന്നെയാണ് വളരെ അപൂർവമായിട്ടാണ് അതിൽ നിന്ന് മാറിപ്പോവുക മഹാനായ ഉമയർ റളിയല്ലാഹു അൻഹു പറയാണ് ഇതിൽ നിന്ന് എന്നെ മാറ്റുക എന്ന് പറയുന്നത് എനിക്ക് താങ്ങാവുന്നതിന് അപ്പുറമാണ് അതുകൊണ്ട് യുദ്ധത്തിൽ എനിക്ക് പങ്കെടുത്തേ മതിയാവുകയുള്ളൂ അതുകൊണ്ട് ഞാൻ ചെറിയ കുട്ടിയാണെന്ന് കുട്ടിയാണെന്നിക്ക അള്ളാഹുവിന്റെ റസൂലിനോട് പറഞ്ഞു കൊടുക്കരുത് വസല്ലം യുദ്ധത്തിൽ ഞാൻ അങ്ങ് ശഹീദായി പോയാൽ എനിക്ക് കിട്ടുന്നത് വലിയ പ്രതിഫലമല്ലേ വലിയ പ്രതിഫലമല്ലേ സുഹദാക്കലുടെ കൂട്ടത്തിൽ ബദർ കൂട്ടത്തിൽ അവർ പറന്നു പോകുമ്പോൾ അതിനിടയിൽ ഒരു കുഞ്ഞു കുഞ്ഞുകിളിയായ അള്ളാഹുവിന്റെ സ്വർഗത്തിൽ പറക്കാൻ ഇത്രയും വലിയ പറക്കത്തുള്ള ഒരു മരണം ഇനി എനിക്ക് അവിടെ നിന്ന് ലഭിക്കാനാണ് കണ്ണുകൾ നിറഞ്ഞു പക്ഷേ പുന്നാർ ഹബീബ് നബി മുഹമ്മദ് മുസ്തഫ മുസ്തഫാഹു അലഹി വസ്ല്ല മാൽ വന്നിട്ട് പറഞ്ഞു പുറത്തേക്ക് ഇറങ്ങുക ഇത് കുട്ടികൾക്കുള്ള ഇടമല്ല ഇതൊരു വളരെ പ്രധാനപ്പെട്ട എണ്ണിയെടുക്കപ്പെട്ട സഹാപത്തിന്റെ ധീരമായ പോരാട്ടത്തിന്റെ വീരമായ ചരിതം രചിക്കാൻ അതുകൊണ്ട് നിൽക്കുക നീ ചെറിയ കുട്ടിയാണ് യുദ്ധത്തിന് വരാനുള്ള സമയമായിട്ടില്ല മഹാനായ പൊട്ടിക്കരഞ്ഞിട്ട് പറഞ്ഞു സമയമായിട്ടില്ലാഹുന്റെ റസൂലെ ഞാനും കൂടി വന്നോട്ടെ വന്നോട്ടെമിന്റെ പവിത്രമായ തിരുമുറ്റത്ത് വന്നിരിക്കുന്ന പ്രിയപ്പെട്ട ഉമ്മമാരോട് ഉപ്പമാരോട് ഓർമ്മപ്പെടുത്തുകയാണ് ആ പ്രിയപ്പെട്ട പൊന്നു മകൻ ചോദിക്കുന്നത് ടൂറിന് പോകാനല്ല ആ പ്രിയപ്പെട്ട പൊന്നുമകൻ പൊട്ടിക്കരഞ്ഞുകൊണ്ട് അനുവാദം ചോദിക്കുന്നത് ആഘോഷത്തിന് പോകാനല്ല ആ കുഞ്ഞിന്റെ ഹൃദയത്തിൽ സത്യത്തിൽ അതൊരാഘോഷമാണ് അതൊരു ആവേശമാണ് ഈ ലോകത്തിൽ ഒരു മരണം ആസ്വദിക്കാനാണ് നിർബന്ധിക്കുന്നത് അള്ളാഹു ഹബീബ്ലൈബല് മാത്തങ്ങൾ പല പ്രാവശ്യവും തള്ളി മാറ്റി വെച്ചെങ്കിലും പൊട്ടിക്കരഞ്ഞുകൊണ്ട് കണ്ണീരൊഴുക്കിയിട്ട് റസൂലിനോട് വേദനയോടെ യാതനയോട് ആവശ്യപ്പെട്ടപ്പോൾ കൂട്ടത്തിൽ നിങ്ങൾക്ക് കാണാം ഒമ്പത് വയസ്സുകാരനായ മഹാനായ ഉമർബുലിന്റെ ചരിത്രം കാണാം എന്റെ പ്രിയപ്പെട്ട സ്വഹാബത്തിനോട് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട് ഓർമ്മപ്പെടുത്തുക ആ പ്രിയപ്പെട്ടവരുടെ മനോമകരത്തിൻ്റെ അകത്ത് ജീവിതത്തെക്കാൾ രസമുള്ള ഓർമ്മകളായിരിക്കണം മരണത്തിന് വേണ്ടതെന്നവർ തീരുമാനിച്ചതാണ് ഞാൻ ജീവിക്കുന്നതിനേക്കാൾ സുന്ദരമായിട്ട് എനിക്ക് മരിക്കണമെന്ന ഓർമ്മയാണ് അവരെ മനസ്സിൻ്റെ അകത്തുണ്ടായിരുന്നത് നമ്മുടെ പ്രിയപ്പെട്ട ചെറിയ മക്കൾ പോയിട്ട് ചെറുപ്പക്കാർ പോയിട്ട് വയോവർദ്ധരായി രോഗാവസ്ഥയിലായി മരണത്തോട് മല്ലിട്ട് കിടക്കുന്നവർ പോലും ഇന്ന് ജീവിതത്തിൻ്റെ പിടിവിടാതെ അമർത്തിപ്പിടിച്ചിരിക്കുമ്പോ ബേക്കൽ മുമ്പിൽ നിന്നുകൊണ്ട് ഞാൻ ഈ പറയുന്ന വർത്തമാനങ്ങളെ ദുനിയാവ് മൂടി പൊതിഞ്ഞു വെച്ചിരിക്കുന്ന നിങ്ങളുടെ ഹൃദയം തുളച്ചു കയറണം എൻ്റെ പ്രിയപ്പെട്ട കാസർകോട്ട സഹോദരങ്ങളെ ഇനി ഈ മജിലിസിൽ വന്നിരിക്കുന്നവരിൽ സ്ഥിതി പ്രസംഗിക്കാൻ വരുന്നവരിൽ ആരാണെടുത്ത ആരാണെടുത്തു മുമ്പ് കുഴിക്കപ്പെടുന്ന കബറിന്റെ അകത്ത് കൊണ്ടുവെക്കുന്നവര് ആരാണെന്ന് അറിയാത്ത എന്റെ പ്രിയപ്പെട്ട മിനിങ്ങൾ അള്ളാഹുവിന്റെ മരണത്തിൽ നിന്ന് അള്ളാഹു നിശ്ചയിച്ച മരണത്തിൽ നിന്ന് ഓടി ഒളിക്കാൻ നമുക്ക് കഴിയില്ലല്ലോ നമ്മൾ ഈ മരണത്തെ മറന്നു പോകാൻ മാത്രം അള്ളാഹു നമുക്കെന്താ തന്നിരിക്കുന്നത് അത്രമേലെന്ത് സുഖമാണ് നമ്മൾ ആസ്വദിക്കുന്നത് അത്രമേലെന്ത് അധികാരമാണ് ലാബ് നമുക്ക് തന്നിരിക്കുന്നത് ഏറ്റവും വലിയ അധികാരത്തിന്റെ കസേരകൾ കിട്ടുമ്പോഴായിരുന്നു മുൻഗാമികൾ മുഴുവനും തൻ്റെ വിടവാങ്ങലിന്റെ ദിവസത്തെ കുറിച്ച് ഓർത്തുപോയി പൊട്ടിത്തകർന്നുപോയത് വാനായ ഉമർബുന അബ്ദുൽ അസീസ് തന്റെ തന്റെ മുമ്പിലേക്ക് ഋതിയല്ലാപെന്നു എന്ന പണ്ഡിതൻ വന്നപ്പോൾ മഹാനായ ഒമറു അബ്ദുൽ അസീസ് ഋതിയല്ലെന്ന് പറയുകയാണ് എനിക്കൊരു നസീഹത്ത് തരുവോ എനിക്കൊരു ഉപദേശം തരുവോ ഈ ജനങ്ങളെ ഭരിച്ചുകൊണ്ടിരിക്കുന്ന പരിപാലിച്ചു രണ്ടാനുമറന്ന് ജനങ്ങൾ വിളിച്ചു കൊണ്ടിരിക്കുന്ന നീതിയുടെ പര്യായമെന്ന് ജനങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന എന്റെ മനസ്സിന്റെ അകത്തേക്ക് അഹന്തയും അഹങ്കാരം കടന്നു വന്നു പോകുമോ പാവപ്പെട്ട പ്രജകളുടെ വിഷയത്തിൽ ഇടപെടാൻ താല്പര്യക്കുറവ് വന്നു പോകുമോ

ഇനി മരണപ്പെടാൻ പോകുന്ന ആദ്യത്തെ ഖലീഫ് നിങ്ങളായിരിക്കുമെന്ന് ആഡിതം പറഞ്ഞപ്പോ മഹാനായ ഉമർ ബിൻ അബ്ദുൾ ഒന്ന് തളർന്നുകൊണ്ട് ഇരുന്നു പോവുകയാണ് ഇനി മരണപ്പെടാൻ പോകുന്ന ആദ്യത്തെ ഖലീഫ് നിങ്ങളാ എന്ന് പറഞ്ഞ മറ്റേ ഖലീഫമാരൊന്നും അവിടെ ഇല്ല ഇവിടെ നിന്ന് ഇവിടെ പറയാൻ പോകുന്ന ആദ്യത്തെ ഖലീഫ് നിങ്ങൾ തന്നെയാണെന്ന് മഹാനായ ഉമർബൻ അബ്ദുലസീസ് റസി അല്ലാബു ദിവനോട് പറയുമ്പോ തളർന്നുകൊണ്ട് ഇരുന്നു പോവുകയാണ് എന്നിട്ട് പ്രിയപ്പെട്ടവര് പറഞ്ഞു കൊടുക്കുകയാണ് സബൈനൽ ജന്നത്തി സ്വർഗവും അല്ലാതെ മറ്റൊരു സ്ഥാനം അള്ളാഹു കുമരലോകത്തില്ല ഒന്നിങ്ങിൽ സ്വർഗമാണ് അല്ലെങ്കിൽ നരകമാണ് ഇത് രണ്ടുമല്ലാത്ത മറ്റൊരു സ്ഥലമില്ല അള്ളാഹുകും പരലോകത്ത് നിന്ന് ആ മനുഷ്യൻ പറഞ്ഞപ്പോൾ മഹാനായ അബ്ദുൽ അസീസ് പിടഞ്ഞു വീണുപോയി എന്ന് ചരിത്രം രേഖപ്പെടുത്തുകയാണ് എന്തുകൊണ്ടാണ് പിടഞ്ഞു വീണതെന്നറിയോ അവർക്ക് ഭയമുണ്ടായിരുന്നു എന്തിനാണ് അവർ ഭയപ്പെടുന്നത് ബഹുമാനപ്പെട്ട അബ്ദുൽ ഉമറുബിൻ അബ്ദുള്ള ഭാര്യ പറയുകയാണ് രാത്രി കയറിയിട്ട് വാതിൽ അടച്ചു കഴിഞ്ഞാൽ പിന്നെ പുറത്തേക്ക് കേൾക്കുന്നത് വെറും തേങ്ങലു മാത്രമാണ് ഇപാദത്തിന് വേണ്ടിയിട്ട് നിസ്കരിക്കാൻ വേണ്ടിയിട്ട് ഏകാഗ്രതയ്ക്ക് വേണ്ടിയിട്ട് ചെറിയൊരു ടെൻ്റ് കിട്ടി കിട്ടുണ്ടായിരുന്നു അതിൻറെ അകത്ത് കയറിയാൽ പിന്നെ പുറത്തിറങ്ങുന്നത് വരെ അകത്തു കുറച്ച് കരച്ചിലും തേങ്ങലും മാത്രം പുറത്തു കേൾക്കാം നിശബ്ദമായിരിക്കുന്ന സമയത്ത് ഞാൻ കാതു വെച്ച് നോക്കലുണ്ടായിരുന്നു അള്ളാഹുവേ മരിച്ചുപോയോ പടച്ചവനെ മരിച്ചുപോയോ അല്ലാഹ് എന്നുപോലെ ഞാൻ എന്നുപോലെണ്ടായിരുന്നു എന്ന് അബ്ദുൽ അസീസ് പ്രിയപ്പെട്ട ഭാര്യ പറയുമ്പോൾ എൻ്റെ പ്രിയപ്പെട്ടവരെ ഏറ്റവും വലിയ ബുദ്ധിമാനം എന്ന് പറയുന്നത് അവൻ മരണത്തെക്കുറിച്ച് ഓർക്കുകയും മരണത്തിന് ശേഷമുള്ള ലോകത്തിന് വേണ്ടി പണിയെടുക്കുകയും ചെയ്യുന്നവനാണ് മറന്നുപോകണ്ട മഹാനായ സുഫിയാൻ സൗരി റസിയല്ലാബു തകാലു ഒരു തെറ്റും ചെയ്യാതെ ജീവിച്ചവരാണ് അത്രമേൽ സൂക്ഷ്മതയോടെ ജീവിച്ച ഒരാളെ കണ്ടെത്തുക പ്രയാസമാണ് തൻ്റെ യാത്രകൾക്കിടയിൽ ഹറാമായ വെള്ളം കുടിക്കാറ് ഹറാമായ ഭക്ഷണം കഴിക്കാറ് എത്രയോ സന്തോഷകരമായ നിമിഷങ്ങളെ മരണവും പരലോകവും കബറ് മോർത്തുകൊണ്ട് മാറ്റിവെച്ചുകൊണ്ട് പോയ മഹാനായ സുഫിയാന് സൗര റതിയല്ലാബു തണാലാന്നു ആ സുഫിയാന് സൗര ഹൃദയല്ലാ പുത്തണാലാന്നു പാതരാത്രിയാകുമ്പോ പൊട്ടി കരയുകയാണ് ചോദിക്കുകയാണ് തങ്ങളെ നിങ്ങൾ എന്തിനാണ് എങ്ങനെ കരയുന്നത് എത്ര വിവാദത്താണ് നിങ്ങൾ ചെയ്യുന്നത് എത്ര സൽക്കർമ്മമാണ് നിങ്ങൾ ചെയ്യുന്നത് അള്ളാഹുവിനെ നിങ്ങൾ ഭയക്കുന്ന പോലെ ഞങ്ങൾ ഭയപ്പെടുന്നില്ല പിന്നെന്തിനാ നിങ്ങൾ കരയുന്നതെന്ന് ചോദിക്കുമ്പോ സുഫിയാൻ സൗര്ന്നെ പറയുന്നു ഞാൻ മരിക്കുന്ന സമയത്ത് എൻ്റെ റൂഹൂരി എടുക്കുന്നതിന് മുമ്പ് എൻ്റെ എന്റെ ഈമാനല്ലാഭ് നഷ്ടപ്പെടുത്തുമോ എന്ന പേടിയാണ് ഞാൻ മരണപ്പെടുന്നതിന് മുമ്പ് എൻ്റെ എന്റെ റൂഹൂരിയെടുക്കുന്നതിന് മുമ്പ് എന്റെ ഈമാനല്ലാഭു നഷ്ടപ്പെടുത്തി കളയുമോ എന്ന പേടിയാണ് കൃത്യമായി ബാധിപ്പ് ചെയ്യുന്ന സുഫിയാന സൗരി റതിയല്ലാവ് എന്നിവ പേടിയായിരുന്നു പാതിരാത്രി ഉറങ്ങാതെ കിടക്കുന്ന സുഫിയാന സൗരി സൗര് റതിയല്ലാവനെ പേടിയായിരുന്നു അറാമായ ഒരിറക്കു വെള്ളം

എത്ര നിസാരമായിട്ടാണ് പറയുന്നത് ചില സഹോദരിമാര് പറയും ഓ ഞാനിനിയിപ്പോ എന്ത് ചെയ്യാനാണ് ഞാൻ കബറിലേക്ക് കാലും നീട്ടിയിരിക്കുന്നവളല്ലേ എന്ന് പറയും എത്ര എത്ര നിസാരായിട്ടാണ് പറഞ്ഞു വെക്കുന്നത് ഞാൻ കബറിലേക്ക് കാലും നീട്ടിയിരിക്കുന്നവളല്ലേ അതെന്ത് വാക്കാണ് ഉമ്മ നമ്മൾ പറയുന്നത് കബറിലേക്ക് കാലു എന്ന് പറഞ്ഞാൽ ഞാൻ റെഡിയാണ് പടച്ചോനെ ഇനി എന്നെ വിളിച്ചാൽ മതി അതിനു മാത്രമുള്ള മഹത്വം നമുക്ക് ഒന്നുപോയോ അതിനും മാത്രമുള്ള മഹത്ത് നമുക്ക് വന്നുപോയോ ഈ കാസർഗോഡ് ജില്ലയിൽ മരണപ്പെട്ടവരുടെ ലിസ്റ്റ് നിങ്ങൾ എടുക്കും കഴിഞ്ഞ ഒരു മാസത്തെടുത്താൽ മതി ആ ഒരു മാസത്തെടുക്കുമ്പോ ആദ്യം വരുന്നത് ചട്ടഞ്ചാലിലെ സിറാജോ റിയാസോ അങ്ങനെയുള്ള സഹോദരനായിരിക്കും ഒരു എടുക്കുമ്പോൾ ആദ്യം വരുന്നതായിരിക്കും അവിടെ നിങ്ങോട്ട് പതിയെ 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 നോക്ക് നിങ്ങൾ എത്തിയുമായ മക്കൾ എത്രയാണ് കാസർഗോഡ് വിധവയായ സഹോദരിമാരെത്രയാണ് പുത്രദുഃഖം പൊന്നുമോൻ വിട പറഞ്ഞു പോയ ദുഃഖത്തിൽ മനസ്സൊരുങ്ങിപ്പോയ ഉമ്മമാർ എത്രയാണ് കാസർഗോഡ് ഇന്ന് ജാമ്യാനൂരിയിലെ ഒരു ഫാരിസ് മമനൂൻ എന്ന് പറയുന്ന സഹോദരൻ ഒരു ഒരു മധു പാട്ട് എഴുതുന്ന കൂട്ടുകാരനാണ് അദ്ദേഹം ഒരു സൗഹൃദത്തെക്കുറിച്ചൊരു പാട്ട് എഴുതിയിട്ട് ആ പാട്ടിന്റെ വീഡിയോസിന്റെ ഒരു സ്റ്റാറ്റസ് എനിക്ക് അയച്ചു തന്നുവാ ചെയ്യണം ഈ വീഡിയോ കാണാൻ അവനില്ലാതെ പോയല്ലോ എന്നതിൻ്റെ അടിയിൽ ഒരു ക്യാപ്ഷൻ എഴുതിയിട്ടുണ്ട് ഞാൻ നോക്കുമ്പോൾ അതിനകത്ത് പാപ്പിനിശ്ശേരിയിൽ വാഹനാപകടത്തിൽ മരണപ്പെട്ട ജാമ്യാനൂരിയിലെ മുത്തലിമിന്റെ ഫോട്ടോ ഉണ്ടായിരുന്നു അബ്ദുൽസമ്മദോ അങ്ങനെ എന്തുവാ അള്ളാഹു താല സ്വർഗം കൊടുക്കട്ടെ കളിച്ചിട്ട് ടർഫിൽ നിന്ന് രാത്രി വരുമ്പോൾ ലീവിന് വീട്ടി വരുമ്പോൾ ആരാണെങ്കിലും ഞാനൊക്കെ ഒരു പത്ത് ദിവസം നല്ല ലീവ് കിട്ടിയാൽ ഒന്ന് ക്രിക്കറ്റൊക്കെ കളിച്ചാൽ കൊള്ളാം എന്ന് തോന്നും നമ്മളങ്ങനെയാണല്ലോ എപ്പോഴും ഇങ്ങനെ യാത്ര ചെയ്യുമ്പോഴും ഒന്ന് ഇങ്ങനെ ഇരിക്കുമ്പോൾ ഒന്ന് കളിക്കുക ചിരിക്കുക സന്തോഷിക്കുക അതൊക്കെ ഒരു രസമാണല്ലോ അങ്ങനെ എന്തോ ഒരു കല്യാണത്തിന് വീട്ടിൽ വന്നിട്ട് അങ്ങനെ ടറഫിൽ കളിച്ചിട്ട് മടങ്ങി വരുമ്പോൾ ബൈക്കൊന്ന് സ്ലിപ്പായതാണ് എന്നിട്ട് അത് ഒരു റോഡിൻ്റെ ഈ തെട്ടയിൽ ഇടിച്ചിട്ട് തെറിച്ചു തന്ന് വീണത് ചീര് വരുന്ന ലോറിയുടെ മുമ്പിലാണ് അന്ന് ഞാൻ കണ്ണൂരുണ്ടായിരുന്നു പക്ഷേ ആ എന്നെ കൊണ്ടുവന്ന വാഹനം റെയിൽവേ സ്റ്റേഷനിൽ എടുത്തുകൊണ്ട് വന്ന നജീബ് പറയാണ് പറയുകയാണ് കണ്ണൂർ ഹോസ്പിറ്റലിൽ ഞാൻ എപ്പോഴും ഉണ്ടായിരുന്നു മരണ വാർത്ത അറിയുമ്പോൾ അദ്ദേഹത്തിന്റെ കുടുംബത്തിലെ സ്ത്രീകളെയൊക്കെ അപ്പോഴത്തന്നെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുവരാണ് അങ്ങനെ ബോധം കെട്ടി വീണിട്ട് അങ്ങനെ തലയിറങ്ങി വീണിട്ട് അങ്ങനെ കൊണ്ടുവരികയാണ് കാരണം ഒരിക്കലും പ്രതീക്ഷിക്കാതെ നല്ല ചുറുചുറുക്കുള്ള ഒരു ചെറുപ്പക്കാരൻ ചതഞ്ഞരഞ്ഞു പോവാന് ഇതാണ് മരണം പക്ഷെ നമുക്കത് വിഷയമില്ല പണ്ടൊക്കെ മരണം എന്ന് പറയുമ്പോൾ നമുക്കൊരു പേടി ഉണ്ടായിരുന്നു ആറുമാസം ഒരു വർഷമൊക്കെ കൂടുമ്പോഴാണ് ഒരു മരണത്തെ കുറിച്ച് നമ്മൾ കേൾക്കുക പക്ഷെ ഇന്നങ്ങനല്ല ചെറുപ്പക്കാരുടെ മരണം കുഞ്ഞുമക്കളുടെ മരണം കേട്ട് 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 നമ്മുടെ മസ്തിഷ്കത്തിൽ അത് പതിഞ്ഞു പോയി അവനും മരിച്ചോ അവിടെ മരിച്ചോ അവിടെ പോവാൻ എനിക്ക് പറ്റിയില്ല ഇവിടത്തെ മരണ വീട്ടിലായിരുന്നു ഇവിടെ പോകാൻ പറ്റിയില്ല ഞാൻ ആ മരണ വീട്ടിൽ നിന്ന് ഇറങ്ങുന്നില്ലായിരുന്നു ഇങ്ങനെ മരണം മരണം ഒരുപാട് കൂടിയിട്ടും നമ്മൾ മറന്നു പോവാണ് നമുക്ക് ഓർക്കാൻ നേരം കിട്ടുന്നില്ല നമുക്ക് സമയം ലഭിക്കുന്നില്ല ഈ മരണത്തെ മറന്നതുകൊണ്ടാണ് ഇന്ന് ഈ കാണിക്കുന്ന എല്ലാ കോമാളിപ്പരങ്ങളും അതുകൊണ്ട് സംഭവിക്കുന്നതാ മരണത്തെ ഓർത്തിരുന്നെങ്കിൽ ഇതൊന്നും സംഭവിക്കൂല പിടിച്ചുപറി നടക്കൂല പരസ്യമായ റോഡിൽ വ്യഭിചാരം നടക്കൂല കാസർഗോഡേക്ക് വരുന്ന

വിളക്കിങ്ങനെ അണയ്ക്കുന്ന സമയത്ത് ഉമ്മയും വാപ്പയും അങ്ങനെ പറയും അല്ല നാളത്തെ അവർക്ക് വലിയ ഈമാനൊന്നും ഇല്ലായിരുന്നു പാവങ്ങളായിരുന്നു പക്ഷെ എന്നാലും മരണത്തിന്റെ ബോധം അവർക്കുണ്ടായിരുന്നു നാളെ എന്താവും ഞങ്ങളുടെ അവസ്ഥ ഞങ്ങളുടെ മക്കളുടെ അവസ്ഥ എൻ്റെ വാപ്പ ഖബറിലാണ് അള്ളാഹുവെ സ്വർഗം കൊടുക്കണേ റഹ്മാനെ ഖബർ വിശാലമാക്കി കൊടുക്കണേ അല്ലാ ആലോചിച്ചു നോക്ക് അവരൊക്കെ അത് ഓർത്തിരുന്നു എപ്പോഴും പറയുമായിരുന്നു ജീവിതത്തിൻ്റെ സൗഖ്യങ്ങളും ആഡംബരങ്ങളും കുറവായത് കൊണ്ട് എന്നും അതവർക്ക് ഓർക്കാൻ കഴിയുമായിരുന്നു നമുക്കിന്നതിന് പോയി മഹാന്മാര് പറയുകയാണ് മന്നക്ക് സറബിധിക്കരിൽ മൗത്തി ആരെങ്കിലും അമിതമായി മരണത്തെക്കുറിച്ചുള്ള ഓർമ്മ ഹൃദയത്തിൽ കൊണ്ട് നടന്നാൽ മൂന്ന് കാര്യങ്ങൾ കൊണ്ട് അള്ളാഹു അവനെ ആദരിക്കുമെന്നാണ് അവന് മൂന്ന് കാര്യങ്ങൾ അള്ളാഹു കൊടുക്കുമെന്നാണ് എന്റെ പ്രിയപ്പെട്ട കാസർഗോഡ് ബേക്കൽ മക്കാവിൻ്റെ ചരിത്ര പ്രസിദ്ധമായ ഉറൂസിന്റെ ഒമ്പതാമത്തെ രാത്രിയിൽ വന്നിരിക്കുന്ന എന്റെ പ്രിയപ്പെട്ട മുസ്ലിമേ ഈ പറയാൻ പോകുന്നത് എന്തുകൊണ്ട് നിങ്ങൾക്കില്ല എന്ന് നിങ്ങൾ ചിന്തിച്ചാൽ മതി ആ മരണത്തെ നിങ്ങൾ നിസ്സാരമായി കണ്ടതുകൊണ്ടാണ് ഒഴിവാക്കിയതുകൊണ്ടാണ് ആരെങ്കിലും അമിതമായ മരണത്തിൻ്റെ ഓർമ്മകൾ മനസ്സിൻ്റെ അകത്ത് കൊണ്ടുവന്നാൽ അവർക്കെല്ലാവും മൂന്ന് കാര്യം കൊടുക്കുമെന്നാണ് അതിൽ മരണത്തിനെ കുറിച്ച് ഓർമ്മയുള്ള ആള് രാത്രി ഉറങ്ങുന്നതിന് മുമ്പ് കൂട്ടുകാരനെ ഫോൺ വിളിക്കും എടാ നീ പൊരുത്തപ്പെടണം ഞാൻ രാവിലെ നമ്മളെ കാസർഗോഡ് റെയിൽവേ സ്റ്റേഷനിൽ വെച്ച് സംസാരിച്ചപ്പോ ഞാൻ ചിന്തിച്ചില്ല എനിക്കിഷ്ടമല്ലാത്തൊരു വാക്കെൻ്റെ വന്നുപോയി നീ ല്ലേ അന്ന് തന്നെ തീർക്കും 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 അവൻ കല്യാണം പോവില്ല അവൻ ഉണ്ടാക്കാൻ പോവില്ല അവൻ പാർട്ടിയിലും സംഘടനയിലും മഹല്ലിലും മഹലിലും നാട്ടിലും ഒരു സ്ഥലത്തും ഒരു ഫിത്തിനും അവൻ പോവില്ല എന്തേ അപ്പോ ഒന്നിനും അവൻ പോവില്ല ഒരു 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 സ്ഥലത്തും കാരണം എന്താ ഇപ്പോഴാണോ നാളെയാണോ മരിക്കുന്നതെന്ന് അവന്റെ ചിന്ത മനസ്സിൽ ഇങ്ങനെ കിടക്കണോണ്ട് സഹാബികളെല്ലാം അതുകൊണ്ടല്ലേ അങ്ങനെ വൃത്തിയായിട്ട് ജീവിച്ചത് സഹാബികളെല്ലാം അതുകൊണ്ടല്ലേ ഉമ്മർബി ഓരോ രാത്രിയിലും ഓരോ രാത്രിയിലും ചാട്ടവാറുകൊണ്ട് സ്വന്തം ശരീരത്തെ പ്രഹരിച്ചത് എന്തുകൊണ്ടാ

رِنْدُ وأبي وبيضة وابن عوف في <applause> العاشر الكرم ഒരു സഹാബികൾ പോലും പിന്നെ രാത്രി ചിരിച്ചതായിട്ട് കണക്കാക്കാൻ പറ്റൂല ഏത് സ്വഹാപത്തിൻ്റെ ചരിത്രം നിങ്ങൾ പറഞ്ഞു നോക്ക് അന്ത ഫിൽജെന്ന നിങ്ങൾ സ്വർഗത്തിലാണെന്നല്ല അന്തരസോലു പറഞ്ഞിട്ട് പോലും അവർക്ക് സമാധാനമില്ലായിരുന്നു പാതിരാത്രിയാകുമ്പോൾ കരച്ചിലൂടെ കരച്ചിലായിരുന്നു എന്തുകൊണ്ടവർക്ക് ഭയമായിരുന്നു അല്ല ഈ അമലുകളൊന്നും നാളെ സ്വർഗത്തിൽ കൊണ്ടുവെക്കാൻ പറ്റുന്നതാവൂല മീസാനും നത്രാസിൽ വെക്കാൻ പറ്റുന്നതാവൂല ൂടെ കടത്തിക്കൊണ്ടുപോകാൻ പറ്റുന്നതാവൂല അതുകൊണ്ട് ഭയമായിരുന്നതുകൊണ്ടാണ് ഭയമായിരുന്നത് കൊണ്ടാണ് മെലിഞ്ഞുണങ്ങി പോയി എനിക്കൊരുപാട് അമലിൽ നല്ല അമലെന്ന് പറഞ്ഞെടുത്ത് കാണിക്കാൻ എന്റെ കൈവശം ഒന്നുമില്ല അല്ലാ

ഖുർആൻ പറഞ്ഞത് അല്ലാഹുവിന്റെ ഏറ്റവും ഇഷ്ടക്കാരെ കുറിച്ച് പറഞ്ഞപ്പോൾ അള്ളാഹു പറഞ്ഞത് സമയമാകുമ്പോൾ അള്ളാഹുവിനോട് പൊറുക്കല് ചോദിക്കുന്നവരാണവർ എന്നോട് പൊറുക്കണേ അല്ലാ പൊറുക്കണയല്ലാ എന്നിങ്ങനെ ദുആ ചെയ്തുകൊണ്ട് കൊണ്ട് കരയുന്നവരാണവരെന്ന് അള്ളാഹാന്റെ പരിശുദ്ധ ഖുർആൻ തിരുവനന്തപുരം ആർ സി സിയിൽ ഞങ്ങൾ കഴിഞ്ഞ എട്ട് വർഷക്കാലമായി സ്നേഹസാഗരത്തിൻ്റെ പേരിൽ അതിൻ്റെ രോഗികളെയും അവരുടെ പരിചരണമൊക്കെ നേതൃത്വം കൊടുത്ത് നടത്തിക്കൊണ്ടിരിക്കുന്നത് കൊണ്ട് വല്ലപ്പോഴും ഒക്കെ ഒരു ദിവസം ലീവ് കിട്ടുമ്പോൾ അല്ലാഹുവേ കുറച്ചാളുകളെ കൊണ്ട് സ്പോൺസർ ചെയ്യിപ്പിച്ച് ഭക്ഷണം കൊണ്ടുപോകലുണ്ട് ഒരു വാഹനത്തിൽ കൊണ്ടുപോയി തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൻ്റെ ഭാഗത്ത് ആർ സി സിയുടെ ഭാഗത്ത് കൊണ്ടുപോയി അവിടുത്തെ കൂട്ടിരിപ്പുകാർക്കും പാവങ്ങൾക്കും പരിസരത്തുള്ള കഷ്ടപ്പെടുന്നവർക്കൊക്കെ കൊടുക്കുമ്പോൾ ഒരു പ്രിയപ്പെട്ട സഹോദരൻ വന്നു പറഞ്ഞു സ്ഥാർ എൻ്റെ വാപ്പ് ആർ സി ഇ സിയിലാണ് സ്ഥാർന്ന് വന്ന് കാണുമോ ഞാൻ പറഞ്ഞു മോനെ ഇപ്പൊ ഞാൻ അങ്ങോട്ട് നടന്നു വന്നാ ഞങ്ങളുടെ പരിചയത്തിലുള്ള ഒരുപാട് പേര് കാണും മലബാറും നാദാപുരവും പലരും അവിടെ ഇങ്ങനെ കിടക്കുന്നത് കാണാം പല സമയത്തും അതുകൊണ്ട് പിന്നെ എനിക്ക് സമയത്തു പോകാൻ പറ്റൂല ഉസ്താദേ ഞാൻ വരുന്ന വഴിയിലൂടെ ഉസ്താദ് വന്നാൽ എൻ്റെ വാപ്പയെ കണ്ടപ്പോഴേ മടങ്ങിപ്പോകാം ഒരു ബുദ്ധിമുട്ടും വരൂല അങ്ങനെ ആ പ്രിയപ്പെട്ട പിതാവിനെ കാണാൻ വേണ്ടി ഞാൻ ചെല്ലുമ്പോൾ അള്ളാഹു ക്യാൻസർ രോഗമെൻ്റെ ബേക്കരുള്ള ചെറുപ്പക്കാരാ നിങ്ങൾ പഠിക്കണം നിങ്ങൾ മനസ്സിലാക്കണം എത്ര മുഞ്ചുള്ള ശരീരമാണെങ്കിലും എത്ര ഗ്ലാമറുള്ള ശരീരമാണെങ്കിലും എത്ര മജ്ജയും മാംസവും തുടിപ്പുമുള്ള ശരീരമാണെങ്കിലും ക്യാൻസറിന്റെ അണുക്കൾ അതിനെ കൊളക്കോഴിയെ പോലെ ഉണക്കിയെടുത്തുകൊണ്ടുവരും ഒരു വിറകൊള്ളി പോലെ ഉണക്കിക്കൊണ്ടുവരും വാപ്പ എങ്ങനെ കിടക്കുന്നുണ്ട് ആ കട്ടിൽ വിരിപ്പൊക്കെ മൂടിയിട്ടുണ്ട് അള്ളാഹുവേ കഴുത്തിന്റെ ഭാഗത്ത് എല്ലൊക്കെ പുറത്തു വന്നിട്ടുണ്ട് കണ്ണെല്ലാം കുഴിഞ്ഞു പോയിട്ടുണ്ട് ആ പ്രിയപ്പെട്ട പിതാവ് സങ്കടത്തോടെ ഇങ്ങനെ കിടക്കുന്നുണ്ട് എന്നെ കാണുമ്പോൾ കണ്ണിൽ നിന്ന് കണ്ണീരിങ്ങനെ അടർന്ന് വീഴുന്നുണ്ട് വായിലൂടെ വരുന്ന നുരയും പതയും ഇങ്ങനെ ഒപ്പിയെടുക്കുന്നുണ്ട് ഒരു ചെറിയ തുണി കഷണം വെച്ച് അടുത്ത് ഉമ്മയിരിക്കുന്നുണ്ട് ആ സഹോദരൻ തന്റെ കയ്യിലിരിക്കുന്ന മൊബൈൽ കൊണ്ട് വാപ്പാന്റെ ആദ്യത്തെ ഫോട്ടോ കാണിച്ചു തരികയാണ് അള്ളാഹുവേ ഞാൻ ഞെട്ടിപ്പോയം പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ ഞാൻ ഞെട്ടിപ്പോയം പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ അത്ര സുന്ദരനായിരുന്നു നല്ല കബള്ള നല്ല തുടിപ്പുള്ള നല്ല ഭംഗിയുള്ള നല്ല രസമുള്ള ഒരു സഹോദരനായിരുന്നു റബ്ബേ ആ പ്രിയപ്പെട്ട സഹോദരൻ ആ വിരിപ്പിൽ കണം നിട്ടെന്നോട് പറയുകയാണ് സ്ഥാതെതു ചെയ്യണം ഡോക്ടർമാരൊരു പ്രതീക്ഷയും പറഞ്ഞിട്ടില്ല ഏതായാലും അവർ പ്രതീക്ഷ പറഞ്ഞിട്ടുണ്ടെങ്കിൽ തന്നെ അത് ഞങ്ങളെ സമാധാനത്തിന് മാത്രമാണ് ഇനി കുറപ്പാണ് മരിച്ചു പോകുമെന്ന് അതുകൊണ്ട് ഒരുപാട് തെറ്റുകൾ ചെയ്തു പോയിട്ടുണ്ട് കൂട്ടുകാരെ ചതിച്ചിട്ടുണ്ട് ബിസിനസ്സിന് വേണ്ടി പണം വാങ്ങിയിട്ട് പലർക്കും ഞാൻ തിരിച്ചു കൊടുത്തിട്ടില്ല ആ സമയത്തിന്റെ ധാരണ കുറെ കാലം ഇങ്ങനെ ജീവിക്കാം ഇങ്ങനെ സുഖിക്കാം ഇങ്ങനെ രസിക്കാം എന്നതായിരുന്നു അങ്ങനെ ആ പണം കൊണ്ട് ഞാൻ ഒറ്റയ്ക്ക് വലിയ വന്മാ കാണിച്ചവനാണ് ഇന്ന് കിടപ്പിലായി പോയി എല്ലാവരെയും എൻ്റെ പൊന്നുമോൻ ഫോൺ വിളിച്ച് പൊരുത്തം ചോദിക്കുന്നുണ്ട് ചിലരൊക്കെ ചീത്ത വിളിക്കുന്നുണ്ട് സ്ഥാദനിക്കെങ്ങനെയെങ്കിലും അതിനൊരു ഉപകാരം ചെയ്യണം സഹായം ചെയ്യണം ആ പൈസ പിരിച്ചു കൊടുക്കാൻ എന്നെ ഒന്ന് ചെയ്യണമെന്ന് ആ പ്രിയപ്പെട്ട സഹോദരൻ അതങ്ങനെ പറന്ന് കരയാനുള്ള കാരണം എന്താ ആ സഹോദരൻ അറിയാൻ ഞാൻ മരിക്കാൻ പോവാണ് ഇന്നാണോ നാളെയാണോ എന്നറിയില്ല ഖബറിലേക്ക് കൊണ്ടുവെക്കുമ്പോ ഈ മക്കളും ഭാര്യയും ഇതുപോലെ അവിടെ ഞാൻ ഒറ്റക്കാണ് വെള്ളപ്പൊടിയിൽ പറയും എന്റെ മയ്യത്ത് കൊണ്ടുവെക്കുമ്പോ എന്റെ ജീവിതത്തിൽ ഞാൻ ചെയ്തു പോയ കർമ്മങ്ങളാണ് കൂടെ ഉണ്ടാവുന്നത് അതുകൊണ്ട് എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല എന്ന ചൂടുള്ള തീയായി ചിന്തയുടെ പ്രതിഫലനമാണ് ആ മനുഷ്യൻ കരയുന്നതും ചെയ്യുന്നതും ചോദിക്കുന്നതും നമ്മളും അങ്ങനെ ചെയ്യാൻ വരാൻ വേണ്ടി എൻ്റെ സഹോദരങ്ങളെ നമുക്ക് പറ്റുന്ന ഏറ്റവും വലിയ മണ്ടത്തരമാണത് ഇന്ന് എത്ര ആളുകളെയാണ് ബിസിനസിന്റെ പേര് പറയുന്നത് ഏറ്റവും കൂടുതൽ പറ്റിപ്പില്ലെന്ന് അതിന്റെ പേരില പത്ത് ലക്ഷം ഇരുപത് ലക്ഷം ഇരുപത്തി അഞ്ചു ലക്ഷം ഭാര്യയുടെ സ്വർണ്ണമൊക്കെ വിറ്റ് ഉണ്ടായിരുന്ന വസ്തു വിറ്റ് ദുബായിലോ ഖത്തറിലോ എവിടെയെങ്കിലും ഒരു ബിസിനസ് അല്ലെങ്കിൽ കാസർഗോഡ് തന്നെ ആവട്ടെ ഇരുപത്തി ലക്ഷം അമ്പത് ലക്ഷം ഒക്കെ കൊടുക്കും ആദ്യത്തെ ഒരു വർഷം നീ ലാഭമൊന്നും ചോദിക്കരുത് അത് കഴിഞ്ഞാൽ നിനക്ക് ലാഭം തരും എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ പൈസ വാങ്ങും എത്ര ആളുകളിൽ നിന്ന് അങ്ങനെ പൈസ വാങ്ങിയിട്ടുണ്ട് ബിസിനസ് നടത്താനാണെന്ന് പറഞ്ഞ് പൈസ വാങ്ങിയിട്ട് അവസാനം കുറെ നാളിങ്ങനെ കഴിയുമ്പോൾ ആ പൈസ തന്നവൻ ഇങ്ങനെ ചോദിക്കും വീട് വിറ്റ് ഭാര്യയുടെ സ്വർണം വിറ്റ് ഒക്കെ തന്നതാണ് എന്തായി എന്തായി എന്ന് ചോദിക്കുമ്പോൾ പറയും പൊളിഞ്ഞുപോയി ശരിയായിട്ടില്ല കുറച്ചുകൂടെ നോക്കട്ടെ ഒരു വർഷം കൂടി കഴിയട്ടെ രണ്ടു വർഷം കൂടി കഴിയട്ടെ അവസാനം ഈ കുടുംബം ആത്മഹത്യയിലേക്ക് പോവാൻ ഒരു ഗതിയും ഉണ്ടാവില്ല ഇപ്പോഴത്തെ സാഹചര്യം വളരെ മോശല്ലേ സാമ്പത്തികമായിട്ട് അതുകൊണ്ട് അങ്ങനെ ഏതെങ്കിലും ഒരു പാവപ്പെട്ടവനെ ചീറ്റ് ചെയ്തിട്ട് ആ പണം കൊണ്ട് ഇവിടെ ദുനിയാവിൽ നികളിക്കാമെന്ന് കരുതിയാൽ ഇതുപോലെ നൂറുകണക്കിന് സംഭവങ്ങൾ നിങ്ങളുടെ കൺമുമ്പിൽ ഉണ്ടായിട്ടും എങ്ങനെ തോന്നുന്നു എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ ഒരിക്കലും ചെയ്യരുത് സഹോദരങ്ങൾ ഒരു സമാധാനം കിട്ടൂല അള്ളാഹുവുമായി ബന്ധപ്പെട്ടതാണെങ്കിൽ ഒരുപക്ഷെ റബ്ബ് ചിലപ്പോ പുറത്തു തരാം ഒന്ന് രണ്ടു വക്കത്തിന്ക്കാരമൊക്കെ പോയി ചിലപ്പോ പഠിച്ചു പുറക്കൂല അള്ളാഹു നീതിമാനാണ് പക്ഷെ എന്നാലും ചിലപ്പോ അള്ളാഹു അവന്റെ കാരുണ്യം കൊണ്ട് പോട്ടെ സാറില്ല എന്ന് അള്ളാഹുവിന് തോന്നിയ ചിലപ്പോ അല്ല പൊറുക്കും മനുഷ്യന്റെ അള്ള ഇടപെടൂല മനുഷ്യന് കൊടുക്കാനുള്ള സാമ്പത്തിക അള്ള പിടിക്കൂല അത് അവനുമായി പറഞ്ഞു തീർക്കേണ്ടതാണ് നല്ല മരണം അവർക്ക് കിട്ടൂല പെങ്ങളെ അതുകൊണ്ട് ആവശ്യമില്ലാതെ ഭർത്താവിന് ഇല്ലാത്ത സ്വപ്നങ്ങൾ ഉണ്ടാക്കി കൊടുത്താൽ അവൻ ദുബായിൽ ബിസിനസ് അവൻ ഇവിടെ ബിസിനസ് നിങ്ങൾ എന്ത് കാണാനെ നിൽക്കുന്നതെന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ താത്തമാർക്ക് ഇച്ചിരി നെകളിപ്പ് കൂടുല്ല ആ ഞാൻ അവിടെ പോയപ്പോൾ അവളെ കണ്ടു അവളെ ശരീരം നിറച്ച സ്വർണ്ണമാണ് അവളെ ഭർത്താവ് യു എയിൽ അങ്ങനെയാണ് ഇങ്ങനെയാണ് നിങ്ങൾ ഇങ്ങനെ നടന്നോ കുറെ പണം കൊണ്ട് അങ്ങനെ പറഞ്ഞിട്ടാണ് ചെയ്യിപ്പിക്കുന്നത് ആ പാവപ്പെട്ടവന് പിന്നെ സമാധാനം കിട്ടണ്ട വീട്ടില് എത്ര പേരുണ്ട് ഈ സരസ്സിൽ ഞാനൊന്ന് കൈവക്കം പറഞ്ഞാൽ ഉണ്ടാവും അതിൽ ബിസിനസ്സിൽ പെട്ടുപോയി പൊളിഞ്ഞുപോയി പണം കൊണ്ടുപോയവർ ചിറ്റ് ചെയ്യപ്പെട്ടവർ എല്ലാം കഴിഞ്ഞിന്ന് പുറത്തുപോലും ഇറങ്ങാൻ പറ്റാതെ നാണക്കേട് ഭയന്ന് ജീവിക്കുന്നവർ എങ്ങനെയാണ് അവർ മരിക്കുക ഏത് രീതിയിലാണ് അവർ കെലിമു പറയുക എങ്ങനെയാണ് അള്ളാഹു അവർക്ക് പുറത്തു കൊടുക്കുക അള്ളാഹുവേ നമുക്ക് അവകാശപ്പെട്ടതല്ലാതെ ഒരു പിടി ഭക്ഷണം പോലും ഞങ്ങളുടെ ഉള്ളിലേക്ക് നീ തരല്ലേ അള്ളാ അതുകൊണ്ട് വേഗം വേഗം ഇടപാടുകൾ തീർത്തു വെച്ചോ ചെറുപ്പക്കാരാ കൂട്ടുകാരന് കൊടുക്കാനുള്ളത് വാക്കുപറം നിട്ടു പറ്റിച്ച് കളഞ്ഞത് ഫസാദ് പറഞ്ഞത് ഈ പത്ത് പറഞ്ഞത് കല്യാണം മുടക്കിയത് വേദനിപ്പിച്ചത് സങ്കടപ്പെടുത്തിയതെല്ലാം പൊരുത്തം ചോദിച്ചിട്ട് കാത്തിരുന്നു വരാൻ സമയമായി അസ്രൈൽ വരാ സമയമായി ലോകത്ത് ഒരേ ഒരാളിനോട് മാത്രമാണ് അള്ളാഹുന്ദറസൂറിനോട് മാത്രമാണ് അനുവാദം ചോദിച്ചത് അവിടത്തോട് മാത്രമാണ് അനുവാദം ചോദിച്ചത് ആ അനുവാദം തങ്ങളോട് മാത്രമാണ് ഞാൻ വരുന്നു എന്നറിയിച്ചത് പോലും അവിടത്തോട് പാവപ്പെട്ട ചണ്ടികളായ സഹോദരങ്ങളെ നമ്മൾ മരണം മുമ്പിലെത്തുമ്പോഴാണ് അറിയുന്നത് അസറാഹിന്റെ മുമ്പിൽ അതിന് മുമ്പ് വരുന്ന മലക്കുകളെ കാണുമ്പോഴാണ് നമ്മൾ അറിയുന്നത് അതുകൊണ്ട് ايها المؤمنون لعلكم تفلحون തൗബ തൗബ വരട്ടെ ിട്ടാകാം എന്ന് പറഞ്ഞു ചിന്തിക്കണ്ട വേഗം റെഡിയായിക്കോ വേഗം തയ്യാറായിക്കോ അല്ലാഹുവേ പടച്ചവനെ ഞങ്ങൾ നീ ചേർക്കണേ അല്ലാ മഹാന്മാരും മുഴുവനും ചെയ്തുപോയ പോയ പാപമോർത്തിട്ടല്ല കരഞ്ഞത് അല്ലാഹുവേ തെറ്റ് ചെയ്യാതിരുന്നിട്ട് പോലും അവർ ചൊല്ലിയവരാണ്

വിഴിഞ്ഞം നമ്മുടെ തിരുവനന്തപുരം വിഴിഞ്ഞം ഭാഗത്തൊക്കെ പറയും ആരടി മണ്ണുക്കുള്ള ശരീരം ആയിരിക്കും ശരീരമാക്കും ഇത് എന്ന് പറയില്ലേ അതായത് എന്തിനാണ് എന്തിനാണ് ഇതൊക്കെ ഇങ്ങനെ വാരിക്കൂട്ടി നമ്മൾ ആലോചിച്ച് നോക്കാം നമ്മൾ ഒരുപാട് സമ്പത്ത് അവിടെ ബിസിനസ് ഞാൻ ചോദിക്കട്ടെ എന്തിനാണത് നമുക്ക് എന്ത് ഗുണമുണ്ട് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക് നിങ്ങൾ നിഷ്പക്ഷമായിട്ട് ചിന്തിച്ചു നോക്ക് നമ്മൾ കൊറേ സമ്പത്ത് വാങ്ങിയിട്ടു അവിടെ ഒരു ഏക്കർ ഇവിടെ ഒരു ഏക്കർ ഇവിടെ രണ്ട് ഏക്കർ അവിടെ മൂന്ന് ഏക്കർ പിന്നെ ടൗണില് വലിയ ബിൽഡിങ് ോചിച്ച് നോക്കിയ എന്തിനാണത് നിങ്ങക്ക് ഒരു അറുപത് എഴുപത് എൺപത് വയസ്സ് വരെ ജീവിക്കാനാണോ മാസം നിങ്ങൾക്ക് ഒരു ലക്ഷം രൂപ വരുമാനം കിട്ടുന്ന ഒരു സംവിധാനം ഉണ്ട് പക്ഷെ അത് പോരെ വീണ്ടും 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 നമ്മൾ ഇങ്ങനെ കൊതിക്കുന്നവരെന്താ മതിയാകാത്തൊരെന്താ പ്രശ്നം എന്താണ് അതിന്റെ തകരാർ നിങ്ങൾ ആലോചിച്ചോക്ക് എന്തിനാണ് ഒന്നുമില്ല സത്യത്തിൽ ആലോചിച്ചാൽ ഒന്നുമില്ല വെറുതെയാണ് വെറുതെയാണ് നിങ്ങളുടെ മക്ക കൊടുക്കാനാണോ നിങ്ങൾക്ക് മക്കൾക്ക് എന്ത് പൈസ കൊടുത്തില്ല എന്ന് പറഞ്ഞാൽ അള്ളാഹുനാളങ്ങൾ മരിച്ചെല്ലുമ്പോൾ ചൂരലോട്ട് നിൽക്കണം അടിക്കാൻ നീ ബേക്കലുള്ള സുലൈമാൻ അല്ലാടാ നിന്റെ മോൻ എന്താടാ ഒരു പത്ത് സെന്റ് സ്ഥലം നീ എഴുതി എന്ന് പറഞ്ഞ അല്ല ജപാനിയത്തിന്റെ മലക്കളെ കൂടെ നിങ്ങൾ അടിക്കോ ഖുറാനിൽ പറഞ്ഞിട്ടുണ്ടോ അങ്ങനെ അടിക്കോ നിങ്ങൾ ഉണ്ടെങ്കി കൊടുത്താൽ മതി മക്കൾക്ക് നിങ്ങൾ കൊടുക്കുന്നു വേണ്ട ഉണ്ടാക്കി വെച്ചാൽ മക്കൾ എടുത്തോളൂ മരിക്കുമ്പോ മരിക്കും മുമ്പ് തന്നെ എടുക്കുന്നുണ്ട് നിങ്ങൾ ഇങ്ങനെ ടെൻഷൻ അടിച്ച് നിസ്കാരം നഷ്ടപ്പെടുത്തി ആലോചിച്ച് സമയമില്ല ജുമായ കഴിഞ്ഞിട്ട് ജുമാ കഴിഞ്ഞിട്ട് ഇറങ്ങി ഓടാണ് മുമ്പിലിരിക്കുന്ന വാഹനത്തിന്റെ ചാവിയും നാല് മൊബൈലും എടുക്കുന്ന സമയം ഒന്നും ആമ്യം പറയാനിരിക്കൂല അതെടുക്കുക നാല് ഉണ്ടാവും മൂന്ന് ഉണ്ടാവും പിന്നെ ഫയലും ഇതൊക്കെ ഉണ്ടാവും പേഴ്സും ഇതൊക്കെ എടുക്കുന്ന ആ ടൈമിലൊന്നും അവിടെ നിന്ന് ആമിയം പറയൂല ഈ പഹയൻ അത്രയ്ക്ക് തിരക്ക ഉസ്താദ് ഇങ്ങനെ അങ്ങനെ നോക്കും പോവണ സമയമില്ല എങ്ങനെ മൊബൈൽ സാധനങ്ങളെല്ലാം കയ്യിലുണ്ടാവും ഏഹ് അങ്ങനെ കൈ കാണിച്ചിട്ട് സമയമില്ല തിരക്കാണ് പോവാണ് എന്തിനാണ് ഈ ടെൻഷൻ അടിച്ചത്തിരി സമ്പാദിച്ചത് എന്തിനോക്ക് ആലോചിച്ചു പ്രിയപ്പെട്ടവര് അങ്ങനെ എന്തു കൊണ്ടുപോയി ആവശ്യത്തിന് എന്നല്ല ഞാൻ ആവശ്യത്തിന് വേണം ഞാനും എൻ്റെ മക്കൾക്ക് വേണമെന്ന് ആഗ്രഹിക്കുന്നവരാ എൻ്റെ ഭാര്യനോട് പറയലുണ്ട് നിങ്ങൾ ഇങ്ങനെ ഓടി 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 ഒരു ഭാഗത്ത് സ്നേഹസാഗരം ഒരു ഭാഗത്ത് റഹ്മാനിയ കോളേജ് ഒരു ഭാഗത്ത് സമസ്ത ഇങ്ങനെ നിങ്ങൾ ഇങ്ങനെ ഓടി 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 എവിടം വരെ ഓടും നമുക്ക് മക്കളില്ലേ ബെമ്മക്കളില്ലേ ആ മക്കളില്ലേ വളർത്തണ്ടേ പഠിപ്പിക്കണ്ടേ കല്യാണം നടത്തണ്ടേ അവർക്ക് വീട് വെക്കണ്ടേ ഓർമ്മപ്പെടുത്തലുണ്ട് എല്ലാ പെണ്ണിനും അതുണ്ട് എല്ലാ ആണിനും അതുണ്ട് ഞാൻ പറയുന്നത് നിങ്ങളിൽ ഒരാൾക്ക് മാത്രമൊന്നുമല്ല മനുഷ്യ സഹജമാണ് പക്ഷെ നമ്മൾ ആലോചിക്കേണ്ടത് നിങ്ങളിവിടെ ബേക്കറി ചിന്തിച്ചു നോക്കി ഇന്ന് ഞാനൊരു ആയിരം രൂപ നിങ്ങളോട് ചോദിച്ചാൽ മരണപ്പെട്ട വാപ്പാക്ക് കൊടുക്കാൻ ഒരു ആയിരം രൂപ ചോദിച്ചാൽ ആ വാപ്പ നിങ്ങൾക്ക് തന്ന കോടിക്കണക്കിന് രൂപയിൽ നിന്ന് രൂപ കൊടുക്കാൻ മക്കളില്ലാത്ത കാലമാണ് ആ വാപ്പ നിങ്ങൾക്ക് തന്നിട്ട് പോയ ഉമ്മ നിങ്ങക്ക് തന്നിട്ടു പോയാ കോടിക്കണക്കിന് രൂപയുടെ സ്വർണ്ണ ഒരു കുഞ്ഞു സ്വർണ്ണം ഒരു സ്വർണ്ണമൊര്യ കുട്ടിക്ക് കൊടുക്കാൻ മനസ്സനുവദിക്കാതെ അതിന്റെ അതിന്റെ അറ്റത്ത് നാവ് കൊണ്ട് നക്കി ആ പണത്തിന്റെ മധുരം നുകർന്നുകൊണ്ടിരിക്കുന്ന കാലമാണിത് നിങ്ങളുടെ മക്കൾ കൊടുത്തിട്ട് പോയാൽ നിങ്ങൾ കൂലി കിട്ടുമെന്ന് ഒന്നുണ്ടോ അത് അള്ളാഹുന്റെ ദീനിനെ അവർ ഉപയോഗിച്ചെങ്കിലും കൂലിയിട്ടുള്ളൂ അവിടെ സ്വന്തം ആവശ്യത്തിന് ഉപയോഗിച്ചാലും കൂലി കിട്ടും സ്വന്തം ആവശ്യം എന്ന് പറഞ്ഞാൽ അനുവദീയമായ ആരോഗ്യം നിലനിർത്താനുള്ള ഭക്ഷണം താമസിക്കാനുള്ള വീട് അനുവദനീയമായ ഒരു വാഹനം അതിനപ്പുറത്തേക്കുള്ളതിന് അള്ളാഹിൻ്റെ അടുത്ത് നിങ്ങൾക്ക് നിങ്ങളും ഒക്കെ കൊടുത്തെന്ന് പറഞ്ഞു കൂലി ഒന്നും കിട്ടൂല ഒന്നും കിട്ടൂലാണ് മുത്തായ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ അവിടത്തെ കാലിലേക്ക് തന്റെ കഫം പുടവ എടുത്തു വെക്കുമ്പോ തകയാറെ പുല്ലൊണ്ടു വെച്ചിട്ടാ ഖദീജ കത്തിന്റെ കൊട്ടാരത്തിൽ സ്വർഗം നിന്നെ കാത്തിരിക്കുന്നുണ്ട് പ്രിയപ്പെട്ട ഉമ്മയെ അടക്കിയിട്ട് മടങ്ങി വന്ന മുത്തു ഹബീബ് മുഖത്ത് നോക്കി ഫാത്തിമറദി അല്ലാഹു ഹബീബിന്റെ കണ്ണീര് തുടക്കുമ്പോൾ ആ കവളത്തും നെറ്റിത്തടത്തും മാറി മാറി മുത്തം കൊടുക്കുമ്പോൾ ഫാത്തിമറദിയുടെ കണ്ണീര് കൊണ്ട് നനഞ്ഞുപോയ ഒരു മുത്തുമാല കയ്യിലുണ്ടായിരുന്നു എന്റെ കാസർ கோட்டப்பங்கள <tapingali> ാണ് ശരീരം നിറച്ച് സ്വർണ്ണാഭരണമിട്ടുകൊണ്ട് ജീവിതത്തിന്റെ സ്വത്തായിട്ട് ബാക്കി വെച്ചു കൊടുത്തത് കേവലം കുറച്ച് എണ്ണപ്പെട്ട മുത്തുകൾ കൊണ്ട് കോർത്തപ്പെട്ട മാലയായിരുന്നെങ്കിൽ എന്റെ കാസർകോട്ട ഉമ്മമാരോട് അപ്പമാരോട് മക്കൾക്ക് നിങ്ങളൊന്നും കൊടുക്കണ്ടെന്ന് ഞാൻ പറയുന്നില്ല

ഹലോ മാതാപിതാക്കളുടെ പേരിൽ മദ്രസയുടെ താഴത്തെ ഫ്ലോർ മുഴുവനും എടുത്തു കൊടുക്കാമെന്ന് തീരുമാനിച്ചു നാലഞ്ച് റൂമ് വരുന്ന ഒരു ഫ്ലോറാണ് അങ്ങനെ രോമ ഇങ്ങനെ എഴുന്നേറ്റ് പോവും പൊന്നു മോനല്ലേ മുത്തല്ലേ മുത്ത് ആ ഉമ്മക്ക് എത്ര സന്തോഷം ഉണ്ടാവും മരണവേദന അനുഭവിച്ച ആ മോനെ പ്രസവിച്ചതിന് പകരമായില്ലേ അഹമ്മദില്ല ആയിരക്കണക്കിന് മക്കൾ ഖുർആാൻ പഠിക്കുമ്പോ ദീൻ പഠിക്കുമ്പോ അതിന്റെ ഗുണം ആ ഉമ്മച്ചിയുടെ കവറിൽ കിട്ടൂലേ ആ പാപ്പ ആണെ ഖബറിൽ കിട്ടൂലേ നിങ്ങൾ ആലോചിച്ച് നോക്ക് എന്തോ ഒരു കൂലിയാണ് കിട്ടുക എന്തോ ഞാമത്താണ് അതിന് കിട്ട എത്ര പ്രതിഫലമാണ് കിട്ടുക അങ്ങനെ നിങ്ങൾക്ക് കിട്ടുമെന്ന് ഉറപ്പുണ്ടെങ്കിൽ മക്കൾക്ക് നിങ്ങൾ സർവ്വതും കൊടുത്തോളേ പക്ഷെ അതൊരു കാറ്റത്താടുന്ന ഇലയുടെ ഉറപ്പായി പോകരുത് സഹോദരങ്ങൾ ഇന്നത്തെ കാലമാണ് ഓർക്കണം കാലമാണ് ഓർക്കണം മോൻ സമ്മതിച്ചാലും മരുമോള് സമ്മതിക്കൂല മോൾ സമ്മതിച്ചാലും മരുമോ സമ്മതിക്കൂല അതാണ് കാലം അള്ളാഹുവേ കാക്കണേ പടച്ചോനേ അതുകൊണ്ട് അല്ലാബു തന്നതുകൊണ്ട് പൊരുത്തപ്പെടുന്നവരാരം നറിയുമോ അവരാരം എന്നറിയുമോ അവര് മരണത്തിന്റെ ഓർമ്മയുള്ളവരാണ് ഇന്നതേ ഉള്ളു അലഹ ഇന്നതേ ഉള്ളെങ്കിൽ അലഹമുല്ല അല്ലാതെ ഭാര്യയുടെ മുടിക്കുത്തിന് പിടിച്ച് ചവരിലിടിക്കൂല മരണത്തെ ഓർക്കുന്ന ഒരു ഭർത്താവ് ഭാര്യയെ തല്ലൂല മക്കളെ തല്ലൂല ഇതേ ഉള്ളെങ്കിൽ അലഹമുല്ലില്ല ഇതേ ഉള്ളെങ്കിൽ അലഹമുല്ലില്ല അതുകൊണ്ടാണ് അതുകൊണ്ടാണ് പ്രിയപ്പെട്ടവരെ അവരാരുടെയും മനസ്സ് മുൻഗാമികളുടെ മനസ്സ് പതരി ഖുർആൻ ഒരു രാത്രിയിൽ ഒരു സൂറത്ത് നിങ്ങളോതിയാൽ ആയിരം കൂലി കിട്ടുമെന്ന് നബി മുസ്തഫ അലൈഹി തങ്ങൾ പഠിപ്പിച്ച ഒരു സൂറത്തുണ്ട് അതേത് സൂറത്തെന്നറിയുമോ അല്ല كَلَّا سَوْفَ تَعْلَمُونَ ثُمَّ كَلَّا سَوْفَ تَعْلَمُونَ ആ സൂറത്ത് രാത്രിയിൽ ഒരു പ്രാവശ്യം നിങ്ങൾ ഓതിയാൽ ആയിരം പിനസ്കരിച്ച കൂലി നിങ്ങൾക്ക് കിട്ടുമെന്ന് പറഞ്ഞതിന്റെ എന്തെന്നറിയോ അതിന്റെ അർത്ഥം കൂടി ചിന്തിക്കണേ ഉമ്മാർ മുതലാളിയാകാൻ വേണ്ടി മത്സരിക്കുന്നവര് പണമുണ്ടാക്കാൻ വേണ്ടി ഓടി നടക്കുന്നവരെ കൂട്ടുകാരെ ചതിക്കുന്നവര് കൈയിട്ട് വാരുന്നവരെ ഒരു ലിങ്സ് വഴിക്ക് വേണ്ടിയിട്ട് അയൽവാസികളെ കോടതി കയറ്റുന്നവരെ ഒരു തരി തരിമണ്ണിന് വേണ്ടിയിട്ട് മാതാപിതാക്കളോട് മത്സരം നടത്തുന്നവര് ഈ മത്സരം എവിടം വരെയെന്നറിയോ കബറത്തുന്നതുവരെ ഉള്ളടാ അതുവരെ ഉള്ളൂ അതുകൊണ്ട് ചാടിക്കോ അവിടം വരെ ചാടിക്കോ അത് കഴിഞ്ഞാൽ പിന്നെ നിനക്ക് പറ്റൂല അർത്ഥം വരുന്ന ഒരു സൂറത്ത് രാത്രിയിൽ നിങ്ങൾ ഓതിയിട്ട് കിടന്നാൽ ആയിരം നിസ്കരിച്ച കൂലി കിട്ടും അത്രത്തോളം മനസ്സിൽ എന്താ ബിസിനസ് നടത്തുമ്പോ കുടുംബജീവിതം നയിക്കുമ്പോ യാത്ര ചെയ്യുമ്പോ ആ ഈ ഓർമ്മ എന്നും ഉണ്ടാവട്ടെ നിന്റെ നെഞ്ചിൽ കൂട്ടുകാരൻ ഗോവയിൽ പോകാൻ വിളിക്കുമ്പോ കൂട്ടുകാരൻ കറങ്ങാൻ പോകാൻ വിളിക്കുമ്പോ കൂട്ടുകാരൻ കള്ളു കുടിക്കാൻ വിളിക്കുമ്പോ കൂട്ടുകാരൻ അഭിചരിക്കാൻ വിളിക്കുമ്പോ ഈ ഓർമ്മ നിന്റെ മനസ്സിലുണ്ടാവട്ടെ കുത്തി കുത്തി കീറട്ടെ നിന്റെ നെഞ്ച് നിനക്ക് പെട്ടെന്ന് തന്നതിൽ പൊരുത്തപ്പെടാൻ എന്നാലേ പ്രിയപ്പെട്ടവരെ മഹാനായ ജാബർ മനോഹരമായ ഉണ്ട് അവരൊക്കെ ഒന്നിനു മാർത്തി കാണിച്ചിരുന്നില്ലല്ലോ ബിലാലിൽ പറയുകയാണ് റസൂൽ നബി മുഹമ്മദ് മുസ്തഫ ാഹു അലി വസല്ല മാത്തങ്ങൾ യാത്ര ചെയ്തു ആ സമയത്ത് മഹാനായ ജാബർ അലി അള്ളാൻ്റെ കൂടെ കുറെ ദൂരം ഇങ്ങനെ യാത്ര ചെയ്തപ്പോൾ ചോദിച്ചു ഈ ഒട്ടകം നീ കൊടുക്കുന്നുണ്ടോ പറഞ്ഞു ഇല്ല നബിയേ ഈ ഒട്ടകം എനിക്ക് കൊടുക്കേണ്ട കാര്യമില്ല റസൂലേ ഞാൻ കൊടുക്കുന്നില്ല നബിയേ പുന്നാരെ ഹബീബ് സല്ലാ പോലെ യുവസല് മാത്തങ്ങൾ വീണ്ടും ചോദിച്ചു ജാബറെ ഈ ഒട്ടകം നീ കൊടുക്കുന്നുണ്ടോ ഇല്ല നബിയേ യാ റസൂലല്ലാ ഞാൻ ഈ ഒട്ടകം കൊടുക്കുന്നില്ല നബിയേ പക്ഷെ അള്ളാന്റെ റസൂല് നിർബന്ധിച്ചു അൻപത് ദിനാറിനു പകരമായിട്ട് ജാബർ അലിയാ വൻവനോട് പറഞ്ഞു ഈ ഒട്ടകം ഞാൻ വാങ്ങുകയാണ് നിനക്ക് അൻപത് ദിനാറ് ഞാൻ കൊടുത്തേക്കാം എന്ന് പറഞ്ഞിട്ട് ഇറക്കേണ്ട സ്ഥലത്തിറക്കിയിട്ട് ആ ഒട്ടകത്തിലെ പോവുകയാണ് മുമ്പിലേക്ക് ചെല്ലുമ്പോ ബിലാറിയ

പറഞ്ഞു ഞാൻ ജാബറിന്റെ കയ്യിൽ നിന്ന് വാങ്ങിയ ഒ പക്ഷേ ഈ പൈസയും ഒട്ടകവും നീ ജാബറിന്റെ കയ്യിൽ കൊണ്ടു കൊടുക്കണം ബിലാറിൽ അല്ലാബുന്റെ ഒട്ടകം പുറത്തു കയറിയിട്ട് ചെല്ലുകയാണ് മഹാനായ ജാബർ അല്ലാബു എന്ന് നോക്കുമ്പോ തന്റെ ഒട്ടകത്തെയും കൊണ്ട് സയ്യുദിന

മഹാനായ ജാബർദി അള്ളാഹു എന്നിവൻ്റെ കയ്യിൽ കൊടുത്തിട്ട് പറയുകയാണ് അള്ളാഹു താങ്കൾക്ക് താങ്കൾക്കിത് തിരികെ തരാൻ പറഞ്ഞു ഞാൻ കൊണ്ടുവന്നു എനിക്ക് മറ്റൊന്നും അറിയില്ല ആ സമയത്ത് മഹാനായ ജാബർ അള്ളാഹു പൊട്ടി പൊട്ടി കരയാൻ തുടങ്ങി ബിലാറിയാഹുന്ന് ചോദിച്ചു ജാബിറേ താങ്കൾ എന്തിനാണ് കരയുന്നത് സന്തോഷിക്കുകയല്ലേ വേണ്ടത് ജാബർ അള്ളാഹുന്ന് പറയുകയാണ് നിനക്കറിയുമോ ഞാൻ രണ്ടു ദിവസമായി കരഞ്ഞള്ളാനോട് ദാ ചെയ്യുന്നുണ്ട് എന്റെ സാമ്പത്തിക ബുദ്ധിമുട്ട് ഞാൻ ആരോടും പറഞ്ഞിരുന്നില്ല എന്റെ കുറവുകൾ ഞാൻ ആരോടും പറഞ്ഞിരുന്നില്ല കുറച്ച് പൈസക്കാവശ്യമുണ്ടായിരുന്നു കുടുംബം പട്ടിണിയിലാണ് ആകൈയുള്ളത് ഈ ഒട്ടകമാണ് ഈ ഒട്ടകത്തെ കൊടുക്കാനും എനിക്ക് മനസ്സ് വരുന്നില്ലായിരുന്നു അങ്ങനെയാണ് അല്ലാൻ്റെ ഹബീബ് സല്ലാ അലി വസല്ല മാത്തങ്ങൾ എൻ്റെ അടുത്ത് നിന്ന് ഒട്ടകം വാങ്ങിയത് എന്നിട്ട് ആ പൈസ തിരിച്ചു തന്നപ്പോൾ എൻ്റെ കണ്ണീര് മുഴുവനും മുത്തുനബി കണ്ടിരിക്കുകയാണ് എൻ്റെ ഹൃദയത്തിൻ്റെ തേങ്ങന് മുഴുവനും അവിടെ നിറഞ്ഞിരിക്കുകയാണ് അതാണ് അല്ലാഹുവിൻ്റെ റസൂൽ നബി അവരൊക്കെ പൊരുത്തപ്പെട്ട് ജീവിച്ചു നമ്മൾ ഈ ബേക്കലിരുന്നു കേൾക്കുമെന്ന് വിശ്വസിക്കുന്നവരായിരിക്കണം ആദ്യം നമ്മൾ എന്നാലാണ് ബാക്കി കാര്യങ്ങൾ പറഞ്ഞിട്ട് കാര്യമുള്ളൂ ഇല്ലെങ്കിൽ വാതിലൊന്നും കാര്യമില്ല കാര്യമില്ല അവിടെ വീഴ്ച സംഭവിച്ചിട്ട് ഒന്നിലും പിന്നെ കാര്യമില്ല സോഷ്യൽ മീഡിയ ഒക്കെ ഒരുപാട് ഉണ്ടാവും ഒരുപാട് പുത്തമ്പാതിയുടെ പ്രസംഗമൊക്കെ ഉണ്ടാവും കാര്യമില്ല പ്രിയപ്പെട്ടവര് പറയുന്നതൊക്കെ പോയിന്റായിരിക്കും മനഃശാസ്ത്രമൊക്കെ പഠിച്ചിട്ടുണ്ടാവും ഡോക്ടർ ആയിരിക്കും തേങ്ങാ കൊലയാണ് തേങ്ങാക്കൊല നിങ്ങൾ ഇങ്ങനെ കുറെ ചെറുപ്പക്കാർ ഇങ്ങനെ കേട്ടിട്ട് ഇങ്ങനെ നശിച്ചോളി കുറെ സൈക്കോളജിക്കലും കുറെ മനഃശാസ്ത്രവും എന്നിട്ട് അതിൻ്റെ ഇടയിൽ കൂടെ ഒരു പുത്തംപാതം കേറ്റി വെക്കലുണ്ട് ആരും അത് അറിയില്ല സഹോദരങ്ങളെ നമ്മൾ ആരും അതറിയൂല അറിയൂല റസൂൽ റസൂലില്ലെങ്കിൽ നിങ്ങൾ എങ്ങനെയാണ് നിങ്ങൾ എങ്ങനെ രക്ഷപെടാൻ നിങ്ങളെ ധാരണ നിങ്ങൾ എവിടെ പോയി രക്ഷപെടാനാണ് ഏത് സ്വർഗത്തിൽ നിങ്ങള് പോകാനാണ് സ്വർഗമാണ് ഹൈറന്നറിയാം എങ്കിലും എനിക്കിഷ്ടം മദീനയാണ് നിങ്ങൾ ഏത് സ്വർഗത്തിലാണ് പോണ പ്രിയപ്പെട്ടവരെ നിങ്ങൾ ഏത് സിയാറത്താണ് ചെയ്യുന്നത് നിങ്ങൾ ഏത് ഉംറയാണ് ചെയ്യുന്നത് നിങ്ങൾ ഏത് ഹജ്ജാണ് ചെയ്യുന്നത് നിങ്ങൾ ഏത് കിബിലയാണ് നിങ്ങൾക്ക് നിങ്ങൾ ഏത് നിസ്കാരമാണ് നിസ്കരിക്കുന്നത് അള്ളാൻ്റെ ഹബീബ് സല്ലൈവിസ് നിങ്ങളെ കുറിച്ച് പറയുമ്പോൾ മാത്രം ഇങ്ങനെ എല്ലാവർക്കും ഒരു ഒരു നികളിപ്പ് ഒരു വിപ്രാളം ശരിയല്ല അത് ശരിയല്ല അത് ശരിയല്ല അത്ര ശക്തിയാണ് പിശാജിന് നിങ്ങൾ ഓർമ്മിക്കണം അത്ര ശക്തിയാണ് അള്ളാഹു നമ്മളെ കാത്തിരിച്ച വന്നാൽ മിഴി പൂട്ടിടല്ലേ വീണെങ് പോയാൽ ഒഴിവാക്കിടല്ലേ ഒരു നാളിൽ ഞാനും മദീനത്ത് പോകും ഒഴിവായി ദൂരെ മനം നൊന്ത് കേഴും ഒരു നേരമൊഴിയാതെ നോക്കാനിരിക്കും ഒരു പാടുമിഴ മണ്ണിൽ നനയ്ക്കും ഒരു പാടുമിഴിനീര മണ്ണിൽ നനയ്ക്കും ഒരു നാളിൽ ഞാനും മദീനത്ത് പോകും ഒടിവായി ദൂരെ മനം നൊന്ത് തേങ്ങും നീ ഞങ്ങളൊക്കെ പോരാക്കണില്ല പാവപ്പെട്ട ഞങ്ങളെ നീ കബൂലാക്കണേറൊബ ഒരു മൂന്ന് സ്വലാത്ത് ഈ റാഹത്തിന് ചൊല്ലിക്കൂടി അല്ലാഹുവേ ഈ സ്വലാത്ത് ചൊല്ലി എൻ്റെ മുത്തുള്ളി ദീപം നബി മുഹമ്മദ് മുസ്തഫ സാഹു അലൈഹി തങ്ങളുടെ ഷഫാത്ത് നീ നിർബന്ധമാക്കി കൊടുക്കണേ ഉണ്ടോ കൊണ്ടോ ആമീൻ ആമീൻ എല്ലാവരും നല്ല പൈസ ഇട്ട് കൊടുക്കണം ഇട്ടുകൊടുക്കണോട്ടോ സംഘാടകര് പണത്തോട് ആർത്തി കാണിക്കാതെ എല്ലാ വർഷവും ലക്ഷക്കണക്കിന് രൂപ ചെലവഴിച്ചിട്ട് വലിയ പരിപാടി നടത്തല്ലേ അള്ളാഹുബേ എന്തെങ്കിലും ഞങ്ങളുടെ ജീവിതത്തിൽ ഞങ്ങളുടെ മനസ്സുകൊണ്ട് ഞങ്ങളുടെ ചിന്തയിൽ ഞങ്ങളുടെ കണ്ണിൽ ഞങ്ങളുടെ കാതിൽ ഞങ്ങളുടെ കല്ബിൽ എവിടെയെങ്കിലും ഹബീബിനോട് ഒരു പൊരുത്തക്കേട് വന്നിട്ടുണ്ടെങ്കിൽ അള്ളാഹുബൈ സ്വതക്കൈടെ കൊണ്ട് ഞങ്ങൾക്ക് മാപ്പാക്കി തരണേ അല്ലോന്റെ പറക്കത്തുള്ള തിരിമുറ്റത്ത് കൊണ്ട് വരുന്ന ഈ ബക്കറ്റിലേക്ക് ഞങ്ങളിടുന്ന സ്വതക്കൈയുടെ കൊണ്ട് അതെല്ലാം ഞങ്ങൾക്ക് പുറത്ത് തരണേ അല്ലോ ഞങ്ങളുടെ വിഷമങ്ങളെ ഞങ്ങളുടെ സങ്കടങ്ങള് ഞങ്ങളുടെ എല്ലാം മാറ്റണേ അല്ല പലപ്പോഴും ഞങ്ങൾ മരണത്തിന്റെ ചിന്ത വിസ്മരിച്ചു പോയിട്ടുണ്ട് ഈ ബറക്കത്ത് മജിലിസിന്റെ അതെല്ലാം മാറ്റിയിട്ട് എപ്പോഴും മരിക്കുമെന്ന ചിന്ത കൊണ്ട് നടക്കാനുള്ള ഞങ്ങൾക്ക് തരണേ അല്ലാ നല്ല പൈസ എടുത്ത് കയ്യിൽ വെച്ചോളീ കേട്ടോ എന്നിട്ട് എല്ലാരും കാര്യമായിട്ട് കൊടുക്കി അള്ളാഹുവേ ഈ സ്വതക്കെ ചെയ്യുന്ന മുഴുവൻ മുഴുവൻക്കും സ്ത്രീകളുടെ ഭാഗത്തൊക്കെ വോളണ്ടിയർമാരുണ്ട് കാര്യമായ സ്വതക്ക എല്ലാ ദിവസത്തെ അതിലും ഏറ്റവും കൂടുതൽ ബക്കറ്റ് കളശം കിട്ടിയ ദിവസം എന്നായിരിക്കണം അത് എൻ്റെ ഒരു ആർത്തി എൻ്റെ ഒരു ആഗ്രഹമാണെന്ന് കൂട്ടിക്കോളി എൻ്റെ ഒരു ആഗ്രഹമാണെന്ന് കൂട്ടിക്കോളെ നല്ലൊരു ചെയ്തു കൊടുക്കും ഈമാനോടെ മരിക്കാൻ മുത്തു നബി സല്ലാ തങ്ങളെ കണ്ട് മരിക്കാൻ അങ്ങനെയൊക്കെ ചിന്തിച്ചുകൊണ്ട് കൊടുത്തോളി അലഹമില്ല മരണത്തിൻ്റെ ഓർമ്മകളാണല്ലോ പറയുന്നത് അപ്പം ആ മരണത്തിൻ്റെ ഓർമ്മ ഉള്ളവർക്ക് ഇത് ചിലപ്പോൾ നിങ്ങളുടെ ജീവിതത്തിലെ ഇത്ര മനോഹരമായിട്ടിരിക്കുന്ന ഒരു അവസാനത്തെ സദസ്സാണെങ്കിലോ അല്ല അങ്ങനെ ചിന്തിക്കുമ്പോഴാണ് അപ്പം ഞാൻ അള്ളാഹുഹീദൻ്റെ ജീവിതത്തിൽ അവസാനത്തെ രാത്രി ആയിരിക്കുമോ എന്ന് ചിന്തിക്കുമ്പോഴാണ് എൻ്റെ അതിനൊരു ഇഹലാസം വരെയുള്ളൂ നാളെ പരിപാടി ഉണ്ടാവും നാലുമണിക്ക് മനുഷ്യജാലികൊണ്ട് ഗാന്ധി പാർക്കിൽ തിരുവനന്തപുരത്ത് രാത്രി വെമ്പായം ടൗണിൽ പ്രായമാകാത്ത പ്രണയം എന്ന വിഷയത്തെ സംബന്ധിച്ച് പ്രസംഗിക്കണം ഒക്കെ ഉണ്ട് പക്ഷേ ഓരോ ദിവസവും നമ്മൾ ചിന്തിക്കേണ്ടതെന്താ നാളത്തെ ദിവസമല്ല നാളത്തെ നാളെ ഉണ്ടെങ്കിലാണ് നടക്കുകയുള്ളൂ അള്ളാഹുഹീദ ജീവിതത്തിൽ അവസാനത്തേതാണ് ഉറബ് ആ ചിന്ത നമ്മുടെ നെഞ്ചിൽ വേണം അതുകൊണ്ട് സ്വതക്ക ചെയ്യുമ്പോൾ നല്ല റാഹത്തായിട്ട് ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ നീയത്ത് നല്ല റാഹത്തായിട്ട് ചെയ്യുന്ന ഒരു സ്വതക്കയായിട്ട് നിങ്ങൾ ചെയ്തു കൊടുക്കുകയും ബിസ്മി അള്ളാഹുവെ കബൂലാക്കി കൊടുക്ക റഹ്മാനെ ഈ സ്വതക്കകളെ മുഴുവനും നീ സ്വീകരിക്കണേ റഹ്മാനെ അള്ളാഹുവേ ഈമാനുള്ള മരണം മുത്തുനബിയെ കണ്ടുള്ള മരണം അതൊക്കെയും ഈ സ്വതക്ക ചെയ്യുന്നവർക്ക് നീ കൊടുക്കണെ അള്ളാഹു വസ്സലിക്കയാ അപ്പോ ഇനി ഇനിൽ കൊണ്ട് നടക്കുന്നവർക്ക് മൂന്നാമത് ഉണ്ടാകുന്ന കാര്യം എന്താ രണ്ടെണ്ണം പറഞ്ഞു മറന്നുപോയോ ഒന്ന് പോയി എല്ലാം പോയി ഒന്ന് എന്താ പോയില്ലേ അതാണ് നമ്മുടെ വിഷയം നാളെ രാവിലെ നിങ്ങളെടുത്ത് എന്താ ഈ ബാക്കി വന്നിട്ട് ആരും ആർ സി സി കിടന്ന് മരിച്ചെന്ന ചോറ് കൊടുത്തെന്നൊക്കെ പറഞ്ഞു ഇതന്നെ ഇതന്നെ നമ്മുടെ അവസ്ഥ ഒന്ന് തവുബാ മാഷാ അല്ല വറക്കത്തിയിട്ട് സാധാരണ ഞാൻ ഇത് മറുപടി പറയുന്നവർക്ക് ഒരു അത്ര കൊടുക്കലുണ്ട് പക്ഷെ ഇന്ന് ഇപ്പം അത്ര എടുത്തില്ല പെട്ടിയിലായിപ്പോയി അതുകൊണ്ട് ഇന്ന് പെട്ടെന്ന് കുറച്ച് പകൽ കുറച്ച് ഉറങ്ങാനൊന്നും സമയം കിട്ടാത്തതുകൊണ്ട് ആ കാര്യം ശ്രദ്ധിച്ചില്ല ഡ്രസ്സ് പോലും നല്ലതല്ല അതുമാർ വിചാരിക്കും ഇയാളെന്താണ് ഈ സൂഫിയേക്കളെ പോലെ ഈ കുചാല മുക്കിട്ട് ഡ്രസ്സൊക്കെ ചുളുങ്ങിയൊക്കെ പോയാലോ ഒന്നും ചിന്തിക്കരുത് ഇന്നത്തെ യാത്രയുടെ ചെയ്തുകൊണ്ടാണ് ഡ്രസ്സ് മറ്റത് എടുക്കാൻ പറ്റിയില്ല അതുകൊണ്ടാണ് ഉറക്ക ക്ഷീണത്തിൽ മറന്നുപോയതാണ് എടുത്തത് എടുത്ത വെട്ടി മാറിപ്പോയതാണ് സംഭവം അപ്പോൾ അതുകൊണ്ട് പൊരുത്തപ്പെടുക അല്ലെങ്കിൽ ഒരു അത്ര കൊടുത്തനെ മറുപടി പറയുന്നവർക്ക് അത്ര കൊടുക്കുകയും തേച്ച് കൊടുക്കുകയും ചെയ്യും നല്ല മഹാന്മാര് അത്രക്ക് സൂഴിച്ച് വെച്ചിട്ടുണ്ട് അപ്പോൾ ഒന്നാമത്തത് മരണത്തിന്റെ ഓർമ്മയുള്ളവർ തൗബ തൗബ പെട്ടെന്ന് ചെയ്യും മാറ്റി വെക്കൂല നാളെ ആവട്ടെ അങ്ങനെ ചെയ്യൂല കാരണം മരിക്കുന്നവർക്കറിയാം വേഗം വേഗം ചെയ്യും രണ്ടാമത്തത് ഉള്ളത് കൊണ്ട് അവർ തൃപ്തിപ്പെടും ഒന്നിനും ആർത്തിണ്ടാവൂല ഫാത്തിമി അള്ളാഹുനെ ഒരാഗ്രഹവും പറഞ്ഞില്ലല്ലോ അവർക്കൊന്നും അങ്ങനെ സ്വപ്നങ്ങളില്ല എന്തുകൊണ്ട് മരിച്ചു പോകുന്നവരാണ് എല്ലാ സ്വർണവും കൊടുത്തുപോയത് എന്തുകൊണ്ടാണ് അറിയാം ശാശ്വതമായ ലോകം മറ്റൊന്നാണെന്ന ബോധമുള്ളത് കൊണ്ടാണ് അങ്ങനെ ചെയ്തത് മൂന്നാമത്തത് നശാത്തുൽബാദ ഇബാദത്തിന്റെ പരിപൂർണമായ ഉണർവാണ് ഉണർവാണ് ഇബാദത്തിനൊരു പ്രത്യേകമായ ഉന്മേഷം ഉണ്ടാകും ഉണർവുണ്ടാകും അലഹമില്ല മരിക്കുമെന്നുറപ്പുള്ളവർ അലസമായി നിസ്കരിക്കൂല മരണപ്പെടുമെന്നുറപ്പുള്ളവർ വളരെ വേഗത്തിൽ ധൃതി വെച്ച് നിസ്കരിക്കൂല മരണപ്പെടുമെന്നുറപ്പുള്ളവർ കളി തമാശ പള്ളിക്ക് കത്തിരുന്ന് പറയൂല മരണപ്പെടുമെന്നുറപ്പുള്ളവർക്ക് ഇബാദത്ത് തമാശയല്ല മജിലിസ് തമാശയല്ല അവരൊന്നെ ഓരോ നിമിഷവും നീറിക്കൊണ്ടിരിക്കുന്നതാണ് ആ ഓർമ്മ നമ്മുടെ ഉള്ളിൽ വേണം മഹാനായ ഉമർബൻ അബ്ദുല്ല സീസറു അള്ളാബന്ധുവിന്റെ മനോഹരമായ മറ്റൊരു സംഭവം പറഞ്ഞു തരാം മഹാനായ ഉമർബിൻ അബ്ദുൽസീസ് റലി അല്ലാഹു താലാനു തൻ്റെ ശിഷ്യന്മാരുമായി പള്ളിപ്പറമ്പിൽ ഒരു മയ്യത്ത് കവറടക്കാൻ വേണ്ടി പോവുകയാണ് രാത്രി സമയമാ മഹാനായ ഉമർബിൻ അബ്ദുള്ളസീസ് റലി അള്ളാഹു എന്നതിനെ കുറിച്ച് ആദ്യം ഞാനൊന്ന് പറയട്ടെ കേവലം ഒരു ഭരണാധികാരിയല്ല ഒരു രാജാവല്ല ഒരു മന്ത്രിയല്ല അള്ളാഹുലേക്ക് ലയിറ്റ് ചേർന്നു പോയ സൂഫി ചക്രവാളത്തിൻ്റെ സീമകളെ മുഴുവനും മുഴുവനും വലിച്ചറിയപ്പെട്ട

അതുകൊണ്ട് സാധാരണക്കാര് കാണാത്തത് അവര് കണ്ടുകൊണ്ട് കാണും സാധാരണക്കാര് കേൾക്കാത്തത് അവരുടെ കാതുകൊണ്ടവർക്ക് കേൾക്കാനും കഴിയുന്നതാണ് മഹാനായ ഉമർബൻ അബ്ദുല്ല അങ്ങനെ ഒരു മയ്യത്തിനെ കബറടക്കാൻ വേണ്ടി തന്റെ ശിഷ്യഗണങ്ങളുമായി ഒരുമിച്ച് ചെല്ലുകയാണ് അവിടെ ചെന്ന് അലഹമില്ല കബറടക്കം കഴിഞ്ഞ് സാധാരണക്കാരെല്ലാവരും പിരിഞ്ഞു കബർസ്ഥാനില്ല എല്ലാവരും പോയി ഉമർ അബ്ദുല്ല സീസർ അത് എല്ലാ പൂനു മാത്രം പോകുന്നില്ല ഉസ്താദ് പോകാത്തത് കൊണ്ട് ശിഷ്യഗണങ്ങളും പോകുന്നില്ല ഉസ്താദ് എന്തോ ചിന്തയിലാണ് തല കുനിഞ്ഞു വെക്കുന്നുണ്ട് ശിഷ്യഗണങ്ങൾ നോക്കുന്നുണ്ട് പരസ്പരം പ്രിയപ്പെട്ട ഗുരുനാഥൻ ഇറങ്ങിയാലല്ലാതെ അവരാരും ഇറങ്ങൂല സമയം രാത്രിയായി പോയി വല്ലാതെ ഭയം വരുന്നുണ്ട് എല്ലാവർക്കും ഉമർബിൻ അബ്ദുൾ എല്ലാിച്ചിട്ട് കബർത്താനും ധരികത്തിരിക്കുകയാണ് ആ പ്രിയപ്പെട്ട ശിഷ്യഗണങ്ങൾ നോക്കുമ്പോ ഉമർബിൻ അബ്ദുള്ള കണ്ണിൽ നിന്ന് കണ്ണുനീർ തുള്ളികൾ ഇങ്ങനെ പൊട്ടി ഒഴുകുന്നുണ്ട് അരികിലേക്ക് അവർക്ക് ഭയമായി പെട്ടെന്ന് പ്രിയപ്പെട്ട ഉമർ ബിൻ അബ്ദുൽ അസീസ് റളിയല്ലാഹു വളരെ അടുത്ത ഒരു ശിഷ്യൻ ചോദിച്ചു പ്രിയപ്പെട്ടവരെ എന്ത് സംഭവിച്ചു പോയി പോകുന്നില്ലേ ഇവിടെ നിന്ന് നമുക്ക് പോകണ്ടേ നിങ്ങൾക്ക് എന്തേ സംഭവിച്ചു പോയത് എന്ന് ചോദിക്കുമ്പോ മഹാനായ ഉമർ ബിൻ അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹു പറയുന്നു നാദാനിയൽ ഖബറു മിൻ എന്റെ പിന്നിൽ നിന്നൊരു ഖബറ എന്നോട് സംസാരിച്ചു എന്റെ പിന്നിൽ നിന്ന് ഞാൻ ഈ നിൽക്കുന്നതിന്റെ തൊട്ടു പിന്നിലുള്ള ഒരു ഖബറനോട് സംസാരിച്ചു മക്കള് ശിഷ്യഗണങ്ങൾ അത്ഭുതപ്പെട്ടുപോയി രാത്രി സമയമാണ് ഖബറം തൈരുട്ടാണ് ഒരു മയ്യത്തിനെ അടക്കിയതേ ഉള്ളൂ എന്റെ പിന്നിലുള്ള ഒരു കബറ സംസാരിച്ചു അങ്ങനെ തന്നെ സ്റ്റെക്കായി കണ്ണിൽ നിന്ന് കണ്ണുനീരിങ്ങനെ ഒഴുക്കുബൻ അബ്ദുൽ അതിയെല്ലാം ഒന്ന് നിൽക്കുമ്പോ പ്രിയപ്പെട്ടവർ എന്താണ് അങ്ങോട് പറഞ്ഞത് വെട്ടിവിറക്കുകയാണ് ശിഷ്യഗണങ്ങളെല്ലാം ഈ കബറിന്റെ കത്ത് കിടക്കുന്ന ദുനിയാവിനെ മാത്രം സ്നേഹിച്ച് പൂജിച്ച് മരണത്തെ മറന്നുകൊണ്ട് ജീവിച്ച ധിക്കാരിയോട് ഞാൻ ഞാനെന്താണ് ചെയ്തതെന്ന് എന്തുകൊണ്ടോ മറേ നീ എന്നോട് ചോദിക്കുന്നില്ല ഒറ്റ ചോദ്യമാണ് ഒറ്റ ചോദ്യമാണ് ബേക്കല സാധാരണക്കാരാ നിങ്ങളെ സാധാരണ തല കൊണ്ട് ചിന്തിച്ചാൽ അത് കിട്ടില്ല നിങ്ങൾ സാധാരണക്കാരായി ഓർത്താൽ അത് കിട്ടില്ല ഇത് നിരീശ്വരവാദികൾക്ക് തല പുകഞ്ഞാലോചിച്ചാലും മറുപടി കിട്ടില്ല

കത്ത് കിടക്കുന്നുണ്ട് അവനെ ഞാൻ എന്താണ് എന്തുകൊണ്ട് നീ എന്നോട് ചോദിക്കുന്നില്ല എന്ന് മഹാനായ ഉമർബുൻ അബ്ദുൽ അസീസ് അസീസ് ചോദിക്കുകയാണ് അബ്ദുൽ അലിയല്ലാ വന്നവനോട് പ്രിയപ്പെട്ട ശിഷ്യഗണങ്ങൾ ചോദിച്ചു പ്രിയപ്പെട്ടവരെ നിങ്ങൾ ചോദിച്ചുവോ ഞാൻ ചോദിച്ചു ആ ഖബറിനോട് ഞാൻ ചോദിച്ചു മരണത്തെയും ഖബറിനെയും മറന്ന് ദുനിയാവിനെ വന് നീ എന്താണ് ചെയ്താ ചോദിച്ചപ്പോൾ ആ മറുപടി പറഞ്ഞു ആ നോട് മറുപടി പറഞ്ഞു അവനെ കൊണ്ടുവച്ചപ്പോ തന്നെ അവന്റെ കഫം പുടവ അവന്റെ കഫം പുടവ കഷണങ്ങളായി ഞങ്ങൾ വലിച്ചീറി അവനെ കൊണ്ടുവച്ചപ്പത്തന്നെ അവൻ്റെ കഫമ്പുടവ കഷണങ്ങളായി വലിച്ചു കീറി അവന് ദുനിയാവുമതിയായിരുന്നല്ലോ ആരെയും പറ്റിക്കും ആരെയും വഞ്ചിക്കും ആരെയും വസാദ് പറയും അവൻ അവനല്ലാപൂന ഭയമില്ല മരിച്ചു മരിച്ചുപോകുമെന്ന ബോധമില്ല അവനെ തന്നെ കൊണ്ടുവച്ചപ്പത്തന്നെ അവന്റെ കഫംകളെ ഞങ്ങളങ്ങനെ വലിച്ചുകേറിയ അവൻ പൊന്നുപോലെ കൊണ്ടു നടന്ന അവന് സ്നേഹിച്ച് ഓമനിച്ച് ലാളിച്ചു കൊണ്ടു നടന്ന അവന്റെ ശരീരത്തെ ഞങ്ങൾ പിച്ച് ചീന്തിയു മറേ അവൻറെ രക്തപ്പനങ്ങൾ ഊറ്റിക്കുടിച്ചു മറേ അവൻറെ രക്തപ്പനങ്ങൾ ഊറ്റിക്കുടിച്ചു മറേ വാക്കൽ അവന്റെ മാംസത്തെ ഞങ്ങൾ കടിച്ചു തിന്നു ഉമർ ഉമർ ബിൻ ബിൻ അബ്ദുൽ അബ്ദുൽ റളിയല്ലാഹു റളിയല്ലാഹു അൻഹു അൻഹു പിടിക്കാൻ തുടങ്ങി കൈകാലുകൾ അനിയായികളിൽ ശിഷ്യഗണങ്ങളിൽ പലരും ബോധം കിട്ടി വീടുകയാണ് ബേക്കറുള്ളവര് ബോധം കെടൂല കാസർഗോഡുള്ളവർക്ക് ബോധം ഈ മരണത്തിന്റെ ഭയചകിതമായ യത്തിലേക്ക് കേട്ടിരിക്കുമ്പോ ഒരു ചെറിയ ഭയം പോലും നിങ്ങൾക്ക് വരുമെന്ന് എനിക്ക് തോന്നുന്നില്ല കാരണം എന്തെന്നറിയോ നിങ്ങളെ ദുനിയാവ് കളഞ്ഞല്ലോ പെങ്ങളെ നിങ്ങളെ ദുനിയാവ് കളഞ്ഞല്ലോ പെങ്ങളെ മാസത്തിലാണ് ബേക്കൽ ഫെസ്റ്റ് എന്റെ പൊന്നാര പെങ്ങൾ പോകുമെന്ന് എനിക്കറിയാ മാസത്തിന്റെ ഇരുപത്തിയേഴാം രാവിലാണ് ബേക്കൽ ഫെസ്റ്റ് നടന്നതെങ്കിൽ ആ സമയത്താണ് അരിഞ്ഞാട്ടം നടത്തുന്ന സിനിമാ

കല്യാണ ഒട്ടകം കുതിരങ്കി കുതിര ബോംബെങ്കി ബോംബ് ഏത് പള്ളിയിലെ ഹത്തീബ് പറയുന്നു ഏത് കമ്മിറ്റിക്കാർ പറഞ്ഞു ആര് കേക്കാൻ പോകുന്നു ഉസ്താദ് ഇപ്പോഴും ആറാം നൂറ്റാണ്ടിൽ ജീവിക്കുന്നു എന്ന് പറഞ്ഞ് ഷാഫി ബാക്കിയെ കളിയാക്കിയിട്ട് പോകും പത്തു കൊല്ലമായി ആ മനുഷ്യൻ ഇവിടെ വന്നിട്ട് പത്തു കൊല്ലമായി ജനുവരി ഇരുപത്തിമൂന്നാകുമ്പോ പത്ത് കൊല്ല ഉസ്താദ് ജനുവരി ഇരുപത്തിമൂന്നായപ്പോ പത്തു കൊല്ലമായി അള്ളാഹു ദീർഘായ്സ് കൊടുക്കണേ പഠിച്ച ഈ പത്ത് കൊല്ലത്തിൻ്റെ ഒരു നിമിഷം പോലും മീസാനിൽ നന്മയുടെ ത്രാസിൽ നിന്ന് നീ മാറ്റിവെക്കുന്നതാക്കല്ലേറൊ ഒരു നിമിഷം പോലും ഉസ്താദുമാർക്ക് അങ്ങനെ സേവനം ചെയ്യാനേ പറ്റുള്ളൂ നിങ്ങളെ മുഴുവനെ ക്ലിയറാക്കിയെടുക്കാനൊന്നും അവർക്ക് പറ്റില്ല പക്ഷെ അദ്ദേഹം പിന്നെ കുറെയൊക്കെ സിമ്പിളായി ചെറുപ്പക്കാരുമായിട്ടൊക്കെ ചേർന്ന് നിന്ന് സഹകരിക്കുന്നത് കൊണ്ട് കുറെ ആളുകൾക്കൊക്കെ മാറ്റം ഉണ്ടാകുമെന്ന് ഞാൻ മനസ്സിലാക്കുകയാണ് കുറച്ചൊക്കെ മാറ്റം ഉണ്ടാവാൻ സാധ്യതയുണ്ട് അലഹമുല്ല അള്ളാഹു എന്തായാലും വറക്കത്ത് കൊടുക്കട്ടെ അദ്ദേഹത്തിൻ്റെ മാതാപിതാക്കൾക്കും കുടുംബത്തിനൊക്കെ ഈ ഒരു ഹിദുമത്ത് ദറസ് ദറസൽ ഉസ്താദും അവരുടെയൊക്കെ ഈ ഒരു ഹിദുമത്ത് വലിയ നേട്ടങ്ങൾ കൊയ്യാനുള്ള തോഫീക്കായി അല്ലാഹു മാറ്റി കൊടുക്കട്ടെ അവരിലേക്ക് കൊണ്ട് ചെല്ലുമ്പോൾ പേടിയാണ് സഹോദരങ്ങൾ ഞങ്ങൾക്കൊക്കെ ഞാൻ ഞാനൊക്കെ എപ്പോഴും ചിന്തിക്കുന്നത് നിങ്ങൾ എൻ്റെ മുമ്പിൽ വന്നിരിക്കുമ്പോൾ സത്യത്തിൽ അമലുകളും ഇബാദത്തുകളും വെച്ച് പരിശോധിച്ച് നോക്കിയാൽ ചിലപ്പോൾ എന്നെക്കാൾ മികച്ചവർ നിങ്ങൾ തന്നെ ആയിരിക്കും ഞാനിന്ന് ഇവിടെ വന്നിട്ട് ആ തബാസ്കോ അവിടുത്തെ ഒരു ലോഡ്ജിൽ ഒരു അരമണിക്കൂർ അവരൊന്ന് ഫ്രഷായി സൗകര്യം തന്നപ്പോൾ അവിടുത്തെ റൂമിൽ ടവൽ വിരിച്ചിട്ടാണ് മൊബൈലിലേക്ക് വില നോക്കിയ റൂമിനു നിസ്കരിച്ചത് മാരുഭൂഷായം കൂടിയിട്ട് നിങ്ങളൊന്നും അങ്ങനെയല്ല മാരുനിസ്കാരം കഴിഞ്ഞ് എത്രയോ നിങ്ങൾക്ക് കോതാനുണ്ടാവും ഒരു ദിവസം പോലും നിങ്ങൾ അദ്ദേഹം മുടക്കൂല ഞാനും അത് അത് കോതും ചിലപ്പോൾ ട്രെയിനിലായിരിക്കും ചിലപ്പോൾ യാത്രയിലായിരിക്കും പക്ഷേ സമാധാനമായിട്ട് വള്ളിക്കകത്തിരുന്ന് പോകുന്നതിൻ്റെ രാഹത്ത് എത്ര എത്ര സുന്ദരമാണ് പതുക്കെ സാവകാശം നിർത്തി നിർത്തി അതൊക്കെ വെച്ച് നോക്കുമ്പോൾ നമ്മളെക്കാൾ മികച്ചവര് നിങ്ങൾ തന്നെയാണ് പിന്നെ അത് പറയുന്ന എല്ലാവരും അങ്ങ് പല ലോകത്തിൽ രക്ഷപ്പെടും എന്നൊന്നും നിങ്ങൾ ധരിക്കണ്ട അവരിലൊക്കെ ഒരുപാട് പ്രശ്നങ്ങളില്ലേ ഒസാലി മാമർ അദി അള്ളാഹുൻ്റെ ഉൻ്റെ ഈ ആ ഒരു മിദീനൊക്കെ നല്ലപോലെ പഠിച്ചാൽ ആള് അന്ന് നിർത്തേണ്ടി വരും അല്ലേ ഉസ്താദ് പേടിയായി പോവും പേടിയായി പോവും പറയാൻ ഒരു ജുമാ പ്രസംഗത്തിന് പോലും എഴുന്നേറ്റ് നിൽക്കാൻ കൈകാലി കുറയ്ക്കും സമസ്ത മുഷാബർ മെമ്പറായിരുന്ന എൻ്റെ പ്രിയപ്പെട്ട ഗുരുനാഥൻ കാപ്പിൽ ഉമർ ഉസ്താദ് എപ്പോഴും പറയുമായിരുന്നു തറസ് പൊട്ടച്ചർ അൻവരിയിലൊക്കെ ഞങ്ങൾക്ക് കിതാബ് പറഞ്ഞു വരുമ്പോൾ പറയും ഇത് പറഞ്ഞു തരാനുള്ള യോഗ്യത എനിക്കില്ല എന്ന് പറഞ്ഞ് കരയും ഉസ്താദ് അത് പറയൂല ഒരു മജ്ലിസിൽ പോയാൽ ഉസ്താദ് ദുവാ പോലും ചെയ്യൂല ഞങ്ങൾ കൊതിച്ചിട്ടുണ്ട് ഉസ്താദൊന്ന് ദുവാ ചെയ്യുമ്പോൾ ഒന്ന് ആമീം പറയാൻ വേണ്ടി കൊതിച്ചു പോയിട്ടുണ്ട് പക്ഷെ ചെയ്യൂല എപ്പോഴും ഒരു നാട്ടിക ഉസ്താദൊന്നും സുഖമില്ലാതെ കിടക്കുന്ന സമയത്താണ് ഞാനവിടെ പൊട്ടച്ചർ അൻവരിയിൽ പഠിക്കുന്നത് അപ്പോഴും അങ്ങനെ ഉസ്താദ് ദ്വാ ചെയ്യണത് ഇങ്ങനെ കേട്ടിട്ടുണ്ട് എന്നതല്ലാതെ ഒരു മജിലിസിലോ ഒരു സദസ്സിലോ ഒരു സമ്മേളനത്തിനോ ഒന്നിനും ഒരു ഫങ്ഷനോ ഒരു നേർച്ചയ്ക്ക് ഒന്നിനും ചെയ്യൂല ദ്വാചല്ല ദ്വാചനക്കാളെ വേറെ ഏൽപ്പിക്കലാണ് അങ്ങനെ പതിയെ മാറിയിരിക്കും കിട്ടാബിൻ്റെ വലിയ ബഹറായിരുന്നു അവരെല്ലാം അള്ളാഹു നീ ദറ ഉയർത്തി കൊടുക്കണേ പടച്ചോലെ പെരിന്തൽ മണ്ണക്കെടുത്ത് കാപ്പിലാണ് അടക്കം ചെയ്യപ്പെട്ടിരിക്കുന്നത് അതുകൊണ്ട് എപ്പോഴും നമ്മുടെ ഓർമ്മ വേണം നമ്മുടെ ഈ ഭൂമേനിയൊക്കെ ഉദരം ക്രമേണ പഴുത്ത് ചീഞ്ഞൊലിച്ചില്ലേ അതു പൊട്ടി കബറ് നിറഞ്ഞമല്ലേ നമ്മുടെ ഉദരം അങ്ങോട്ട് പൊട്ടിയാലുണ്ടല്ലോ പരിസരത്തൊന്നും ആൾക്ക് നിക്കാൻ പറ്റില്ല നിറയും ചില പലിശക്കാരൊക്കെ പലിശക്കാരൊക്കെ മരിക്കുമ്പോ മരിക്കുമ്പോ തന്നെ വയർ പൊട്ടിയിട്ട് മരിക്കുന്നവരുണ്ട് അത്ര ഒന്ന് രണ്ടാളൊക്കെ ഞാനും കണ്ടിട്ടുണ്ട് അറിഞ്ഞിട്ടുണ്ട് നമ്മളെ ജീവിതകാലത്ത് തന്നെ സംഭവിച്ചിട്ടുണ്ട് ആൾക്കാരുടെ ഇങ്ങനെ പൈസ ഇങ്ങനെ പലിശയ്ക്ക് വാങ്ങി തിന്ന് 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 നാട്ടിന് വലിയ മിടുക്കനായി വലിയ സ്റ്റേറ്റും ബംഗ്ലാവും കൊട്ടാരമൊക്കെ ആയി നാല് വണ്ടിയും ഏഴ് പാറാവ് വാരൊക്കെ ആയി മരിക്കുമ്പോൾ എന്താണെന്നറിയുമ്പോൾ വയറിങ്ങനെ വീർത്ത് വീർത്ത് വന്നിട്ട് പൊട്ടി പൊക്കിളിൽ നിന്നൊക്കെ നീരും ചെലവും വന്നു മരിച്ച പലിശക്കാരുണ്ട് കാസർഗോഡുണ്ടോ എന്ന് ചോദിച്ചാൽ അറിയില്ല തിരുവനന്തപുരത്തുണ്ട് എത്ര ആളുകളുണ്ട് അങ്ങനെ ദുനിയാവിൽ വെച്ച് തന്നെ ശിക്ഷ കിട്ടുന്നതിൽ പെട്ടതാണ് മാതാപിതാക്കളെ ഉപദ്രവിക്കലും ഈ പലിശ തിന്നലുമൊക്കെ ഉദരം ക്രമേണ പഴുത്ത് ചീഞ്ഞൊലിച്ചില്ലേ അതു പൊട്ടി കബർ നിറഞ്ഞതത്ഭുതമല്ലേ പൊന്നുമോളേ പൊന്നുമോളേ നിന്റെ ശരീരത്തിൽ ഇച്ചിരി വെളുത്ത നിറം കാണാൻ സാരിയുടെ ഒരൽപ്പം മാറ്റിയിട്ട് കല്യാണ വീട്ടിൽ കാമുകന്മാരെ ആശ്രയിപ്പിക്കാൻ വേണ്ടി ചാഞ്ഞും ചരിഞ്ഞും നടന്ന എൻ്റെ ബേക്കലിലെ മോളേ ശരീരം അങ്ങോട്ട് പൊട്ടുകയാണ് കവറ് നിറഞ്ഞു പോകുമ്പോളേ നിറഞ്ഞു പുഴുത്തുകിടക്കുന്ന കബറിൻ്റെ അകത്ത് നീ കിടക്കണം എൻ്റെ പൊന്നുമോളേ റോഹുല്ല ഈസ തൻ്റെ തൊലിയിൽ നിന്ന് മരണത്തെ ഓർത്താൽ രക്തവും ഒലിക്കുന്നു ഈ അലേഹിസലാം മരണത്തെ കുറിച്ച് എപ്പോഴോർത്താലും തന്റെ ശരീരത്തിൽ നിന്ന് രക്തം പൊട്ടി ഒഴുകിയിട്ടുണ്ട് എന്റെ പ്രിയപ്പെട്ട പെങ്ങളെ ശരീരത്തിൽ നിന്ന് രക്തം പൊട്ടി ഒഴുകിയിട്ടുണ്ട് അല്ലാഹുവേ അള്ളാഹുവേ ഞങ്ങളെ കാക്കണയല്ല പലപ്പോഴും ഞങ്ങളും മറന്നു പോയല്ല പലപ്പോഴും ഞങ്ങളും മറന്നു പോയല്ല കല്യാണങ്ങൾക്ക് പോയപ്പോൾ ഞങ്ങൾ ദുഹൃനഷ്ട മരണത്തെ മറന്നതുകൊണ്ടാണ് കൊണ്ടാണല്ലോ കൂട്ടുകാരുടെ കൂടെ യാത്ര പോയപ്പോ ട്രിപ്പ് പോയപ്പോ അടിച്ചുപൊളിക്കാൻ വേണ്ടിയിട്ട് മസനകുടി വഴി ഊട്ടിയിലേക്ക് പോയപ്പോ ഞങ്ങളുടെ നമസ്കാരം നഷ്ടപ്പെടുത്തിയത് അല്ലാഹുവേ പടച്ചവന്റന്നു പോയത് കൊണ്ടാ ആഘോഷ രാഹുകളിൽ ആഘോഷയാത്രകളിൽ ഞങ്ങളുടെ നമസ്കാരം നഷ്ടപ്പെട്ടു പോയത് ഞങ്ങൾ അറിഞ്ഞില്ല അറിഞ്ഞില്ല പടച്ചവനെറമ്പേ പൂരപ്പറമ്പിന്റെ ആട്ടവും പാട്ടും ചെണ്ടമേളവും നെയ്യാണ്ടി മേളവും ിങ്കാരി മേളവും നടക്കുമ്പോ മണിക്ക് കയറിയതാണ് പാതിരാത്രി ഇറങ്ങി വരുമ്പോ ഞങ്ങളുടെ അസറും മകരവും നഷ്ടപ്പെട്ടു പോയത് ഞങ്ങൾ അറിയാതെ പോയത് മരണത്തെ മറന്നു പോയത് കൊണ്ടാണ് റബ്ബേ അല്ലെങ്കിലോ തോട്ടത്തിന് വെള്ളം നനച്ചുകൊണ്ടിരുന്നപ്പോ അസുര നമസ്കാരത്തിന്റെ ജമാ നഷ്ടപ്പെട്ടു പോയപ്പോ നിലവിളിച്ചു കൊണ്ടോടിയുൽ എല്ലാ വന്നതിനെ പോലെ പള്ളിയിലേക്ക് കാസർകോട്ട മക്കൾ വരുമായിരുന്നു എന്റെ തോട്ടത്തിന് ഭംഗി നോക്കിക്കൊണ്ട് നിന്നപ്പോ നഷ്ടപ്പെട്ടു പോയി അതുകൊണ്ട് ആ ഇനി എനിക്ക് വേണ്ട ആ തോട്ടം ഞാൻ അള്ളാബുവിന്റെ ദീനിന് വേണ്ടി തരുന്നു ഹബീബേ എന്ന് ഉമർ അല്ലാബു എന്ന് പറഞ്ഞത് ആ മരണത്തിന്റെ ചിന്ത മനസ്സിനെ വല്ലാതെ കുത്തിവേദനിപ്പിച്ചിരുന്നത് കൊണ്ടാണ് അല്ലെങ്കിൽ അല്ലെങ്കിൽ പറയാൻ പറയാൻ ആ മരണത്തിന്റെ മരണത്തിന്റെ ചിന്ത മനസ്സിനെ വല്ലാതെ കുത്തിവേദനിപ്പിച്ചിരുന്നത് കൊണ്ടാണ് ആരെങ്കിലും ചിന്തയെ മറന്നാൽ മൂന്ന് കാര്യം കൊണ്ട് അള്ളാഹു ശിക്ഷിക്കുമെന്നാണ് മരണത്തെ മറന്നാൽ ഒന്ന് മൂന്നെണ്ണവും നേരത്തെ പറഞ്ഞതിന്റെ നേരെ ഓപ്പോസിറ്റാണ് അത്ര തന്നെ അത്ര തന്നെ ഉള്ളു നേരത്തെ പറഞ്ഞതിന് നേരെ വിപരീതം തൗബ തൗബയെ പിന്തിക്കും സമയുണ്ടല്ലോ നാളെ ആവട്ടെ അങ്ങനെ പറഞ്ഞു 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 പിന്തിക്കും നാളെ ആകട്ടെ എന്ന് പറഞ്ഞു ഓരോ കാര്യത്തെയും മാറ്റി വെക്കുന്നവൻ നശിച്ചു പോയി നശിച്ചു പോകുമെന്നല്ല നശിച്ചു പോയി എന്ന് തൗബ നാളെ ചെയ്യാം ലുഹർ പിന്നീട് ചെയ്യാം നമ്മൾ എപ്പോഴും അങ്ങനെയാണ് ലാസ്റ്റ് ടൈമിലാണ് ചെയ്യുക കറണ്ട് ബില്ല് വന്നാൽ നമ്മൾ ആദ്യം നോക്കുന്നത് അടയ്ക്കാനുള്ള അവസാന ആണ് കാരണം എന്താ സമയമുണ്ടല്ലോ എല്ലാവരും നോക്കുക നമ്മുടെ വീട്ടിലേക്ക് എങ്ങനെയാണ് കറണ്ട് ബില്ല് വന്നാൽ അത്രാം തീയതി വരെ സമയുണ്ട് ലുഹർ നിസ്കാരത്തിന് വാങ്ങാ ഓ അസർ വരെ സമയുണ്ട് അസറിന് വാങ്ങേട്ട മാരു വരെ സമയം അങ്ങനെ നോമ്പിന് മാത്രം നമ്മൾ സാധനമായിട്ട് കാത്തിരിക്കും ബാക്കിയെല്ലാം നമ്മൾ ഇങ്ങനെയാണ് എന്ത് നമ്മൾ അങ്ങനെ ആയി പോകുന്നു സഹോദരങ്ങൾ

താമസിക്കുന്നതുപോലെ സ്പീഡിന് പോകണം അത്രേ ഉള്ളൂ സാധാരണ അങ്ങനെ ഓട്ടൊന്നുമില്ല ഇല്ല ഈ തിരക്ക് കുടിച്ച പരിപാടികളാകുമ്പോഴുള്ള പ്രശ്നമാണ് അല്ലെങ്കിൽ പ്രശ്നമൊന്നുമില്ല സാവകാശം പോയാൽ മതി ട്രെയിനൊക്കെ പിന്നെ മിസ്സായി പോയാൽ പിന്നെ ഈ പെട്ടിയും തൂക്കി അവിടെ നിന്ന് ഇടന്ന് അവിടെ മാറി പിന്നെ അങ്ങനെ ഇരുന്ന് കുറേ സമയം പിന്നെ ടി ടി ആറിനെ പോയി കണ്ട് കെട്ടിപ്പിടിച്ച് മുത്തം കൊടുത്ത് മുസാഫാർത്തൊക്കെ ചെയ്തൊരു സീറ്റ് ഒപ്പിക്കണം അല്ലേ വാടാ അപ്പോൾ ഇത് ബുക്ക് ചെയ്ത വണ്ടി തന്നെ കിട്ടുകയാണെങ്കിൽ സൗകര്യമാണ് പിന്നെ ഇവിടെ റെജീഫ് ബുക്ക് ചെയ്യുന്നത് കൊണ്ട് അവനെപ്പോഴും വിളിച്ച് യാത്രയുടെ കാര്യങ്ങൾ അന്വേഷിച്ചതുകൊണ്ട് സാധാരണ അങ്ങനെ ചെയ്യലൊന്നുമില്ല വളരെ റജീഫ് പിന്നൊരു സുഹൃത്തായത് കൊണ്ടായിരിക്കാം ചിലപ്പോൾ സംഘാടകരെന്നതിനപ്പുറം ഒരു സുഹൃത്ത് എന്നുള്ള രീതിയിൽ അയക്കാം എപ്പോഴാണ് ടിക്കറ്റ് എപ്പോഴാണ് അജീർ 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 റജീഫല്ല അജീർ എപ്പോഴാണ് ഇങ്ങോട്ട് വരുന്നത് എപ്പോഴാണ് അങ്ങോട്ട് പോകുന്നത് അപ്പോൾ ആ ടൈമൊക്കെ എപ്പോഴും അജീർ അങ്ങനെ ചോദിക്കുന്നത് കൊണ്ടാണ് ആ കാര്യങ്ങൾക്ക് ഒരു തർത്തി പോരുന്നത് അല്ലെങ്കിൽ ചിലപ്പോൾ എന്ത് ചെയ്തുതന്നെ കൈവിട്ട് പോകും ചിലപ്പോൾ സംഘാടകർ എല്ലാവരും അങ്ങനെ ചോദിക്കത്തൊന്നുമില്ല ആരും ചോദിക്കൂല അങ്ങനെയാണ് അവർ കാര്യം കഴിയുക അസ്സാമലൈക്കും അത് വിഡ്ഡ് അതുതന്നെ അത്ര തന്നെ ഉള്ളൂ പല സംഘാടകരെ എങ്ങനെയാണ് പിന്നെ ഈ കാസർഗോഡൊക്കെ കുറേ മഹബീങ്ങൾ ഒരുപാട് പേര് അപ്പോൾ ഹദ്ദാദ് നഗർ അവിടെ കുറേ ചെറുപ്പക്കാരുണ്ട് സലീ സാഹിബും അവിടെ കുറേ പരിവാരങ്ങളുണ്ട് കുറേ ആൾക്കാരുണ്ട് മാണിക്കോത്ത് ഇസ്മയിൽ സാഹിബുണ്ട് കുറെ ആൾ മൗവു അഷ്റഫ് സാഹിബ് അവരൊക്കെ റസാഖ് പാച്ചു ഒക്കെ ചെറിയ പിന്നെ ഉള്ളെങ്കിലും നമ്മുടെ വിശേഷങ്ങൾ അന്വേഷിക്കുമല്ലോ സുഖമാണോന്നെങ്കിലും ചോദിക്കും അത് നമുക്കൊരു സന്തോഷമാണ് ഞങ്ങൾക്ക് പറയില്ലേ ഒന്നുമില്ലാത്തവനെക്കുറിച്ച് എന്തിനാണ് പറയാം നിങ്ങൾക്ക് എന്തെങ്കിലും നേട്ടമുണ്ടോ ഒന്നുമില്ല അവനെ കൊണ്ട് പ്രത്യേകിച്ച് ഒരു നേട്ടമില്ല പക്ഷെ ഒന്ന് സുഖമില്ലാതായാൽ പനി കുറവുണ്ടോ തൊണ്ട അടച്ചു പോയാൽ എങ്ങനെ എന്നൊക്കെ ചോദിക്കുമ്പോൾ നമുക്കൊരു സന്തോഷമാണല്ലോ സ്നേഹമാണ് അപ്പം അതുകൊണ്ട് അങ്ങനെ ഒരു ഒരു ട്രെയിൻ ഉള്ള ട്രെയിനങ്ങൾ മിസ്സാക്കണ്ടെന്ന് കരുതിയിട്ടാണ് അപ്പം അതുകൊണ്ട് എല്ലാവരും ശ്രദ്ധയോടെ കേട്ടിരിക്കുക അള്ളാഹുത്താല പഠിക്കാനും മനസ്സിലാക്കാനും ഒക്കെ തോഫീക്ക് തരട്ടെ തൗബ് ചെയ്ത് നമ്മുടെ കിതാബിലുള്ള പോരായ്മകളെ കുറേച്ച് 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 കുറച്ച് കുറച്ച് കൊണ്ടുവരണം ഇല്ലെങ്കിൽ ആകെ പ്രശ്നത്തിലാണ് ഇല്ലെങ്കിൽ ആകെ പ്രതിസന്ധിയിലാണ് അതിനെ നാളെ എന്ന് പറഞ്ഞ് താമസിപ്പിക്കരുത് റൂഹു തൊണ്ടക്കുടിയിലെത്തിയാൽ പിന്നെ അല്ലോ എന്നോട് പൊറുക്കണേ എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല റൂഹു തൊണ്ടക്കുടിയിലെത്തുന്നതിന് മുമ്പ് ആർ സി സിയിൽ കിടക്കുന്നതിന് മുമ്പ് റേഡിയേഷൻ ചെയ്യുന്നതിന് മുമ്പ് അറ്റാക്ക് വന്ന ആംബുലൻസിനകത്ത് ഏറ്റി കൊണ്ടുപോയി കൊണ്ടിരിക്കുകയാ മോന്റെ മടിയിൽ ഭാര്യയുടെ മടിയിൽ ഇങ്ങനെ കിടക്കാണ് മോളെ പെണ്ണേ പെണ്ണേ ഞാൻ മരിച്ചു പോവും ും അതുകൊണ്ട് പറയാൻ സമയമില്ല പറഞ്ഞു കൊടുക്കുന്ന അത് മുമ്പ് പിടി തുടങ്ങുകയാണ് എത്ര ആൾക്കാർ വാഹനത്തിന്റെ അകത്ത് കിടന്നു മരിച്ചിട്ടുണ്ട് ആംബുലൻസിൽ കിടന്നു മരിച്ചിട്ടുണ്ട് എത്രയോ ആളുകളിലും ഒരാളു ഒരു പ്രിയപ്പെട്ട ഉപ്പ മരണപ്പെട്ട പോലെ എഴുതി വെച്ചത് നൌഷാദ് ബാക്കിയോട് പറയണം ബദരിയങ്ങളോട് കളിക്കരുത് എന്ന് അല്ല എന്നെ വല്ലാത്ത സ്നേഹമാണ് ഞങ്ങൾ ഒരുമിച്ച് ഫലസ്തീനി പോയിട്ടുണ്ട് ഒരുമിച്ച് മദീനത്തും മക്കത്തൊക്കെ പോയിട്ടുണ്ട് ഭദ്രദിനവുമായി ബന്ധപ്പെട്ട ഒരു വിഷയം അദ്ദേഹത്തിന് ഉണ്ടായി അദ്ദേഹത്തിന് മാനസികമായ സംഘർഷം ഉണ്ടായി പോയി എഴുതി വെച്ചു ആരോട് കളിച്ചാലും ബദിരിയങ്ങളോട് കളിക്കരുതെന്ന് പറയണേ സ്നേഹം കൊണ്ട് എന്നെ ഉപദേശിച്ചതാണ് അതൊക്കെ വലിയ ലോകമാണ് ബദരിങ്ങളെന്നൊക്കെ പറഞ്ഞാൽ അതൊക്കെ ആ ആ ഒരു ലബ്ദത്ത് അനുഭവിച്ചവർക്ക് അത് പറഞ്ഞാൽ മനസ്സിലാകുള്ളൂ അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളെ സഹോദരിമാരെ ചെയ്തു പോയ പാപങ്ങളെ അള്ളാഹുവിനോട് പറഞ്ഞു 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 പറഞ്ഞ് കണ്ണിനുള്ളത് കാതിനുള്ളത് കൽപിനുള്ളത് ഓരോന്ന് പറഞ്ഞു തീർക്കണം കണ്ണുകൾ സമ്മാനം തന്നവനല്ല കാഴ്ചകളെല്ലാം ഹറാമല്ലോ കണ്ണുനീർ കൊണ്ട് കഴുകിയിടാമല്ല കാട്ടിടുമോ നബിയ പൂമുല്ല മാനസം പൊട്ടി തകർന്നു വീണിടാ മധു കളോതി കുഴഞ്ഞിരുന്നിടാ മതിവരുവോളം കളിച്ചു പോയിഞ്ഞാ മതി വരുവോളം കളിച്ചു പോയിഞ്ഞാ മതത്തിനു വേണ്ടി കൊതിച്ചുപോയിഞ്ഞാ അല്ല ഇരുളാർന്ന ഹൃദയത്തിലെന്ന അല്ലാ ഇരുലോക ഗുരുവേ തരുന്ന അല്ലായിട വീണ മണിവീണയെന്ന ഇടരാതെ പാടുന്നതെന്ന അള്ളാഹുവിനോട് പൊട്ടിക്കരന്നുകൊണ്ട് കണ്ണ് ചെയ്തത് കാത് ചെയ്തത് കൽബ് ചെയ്തത് അത് മുഴുവനും റബ്ബിനോട് പറഞ്ഞോ ചെയ്തു പോയ മാഞ്ഞുപോകാത്ത ചെയ്തുപോയ തെമ്പാടിപ്പരങ്ങൾ തെറ്റു കുറ്റങ്ങളെല്ലാം കിതാബുകളിലായി നിന്റെ മുമ്പിലേക്ക് വെളിവാക്കപ്പെടുന്ന ലോകമാണ് മഹ്സറ ഒന്നും മാറാതെ ഒന്നും മായാതെ എല്ലാം ഉണ്ടാവും എല്ലാം ഉണ്ടാവും എല്ലാം ഉണ്ടാവും പഴയ എസ് എസ് എൽ സിക്കാർ ഒരുമിച്ച് കൂടിയപ്പോ പരസ്പരം പറഞ്ഞില്ലേ നീ അന്ന് സാറിന്റെ കസേരയിൽ ബ്ലൈഡ് വെച്ചത് നീ ഓർക്കുന്നില്ലേ സിനവ ഒണ്ടടി അതൊക്കെ ഓർമ്മയുണ്ട് ഡെസ്റ്ററിട്ട് ഹെഡ് മാസ്റ്റർ എറിഞ്ഞത് അങ്ങനെ അങ്ങനെ എന്തെല്ലാം ടീച്ചറെ പടം വരച്ച് വെച്ചത് എന്നിട്ട് ടീച്ചർ ബ്ലൗസ് ഇടാൻ മറന്നു പോയത് നീ ഓർമ്മയുണ്ട് അട ചെറുപ്പക്കാരാന്നൊക്കെ പറഞ്ഞു ഇങ്ങനെ പണ്ടത്തെ കാര്യം ഓർക്കുമ്പോ കാണുമ്പോൾ ജസ്റ്റ് ഓർത്തു പോയതാണ് പരലോകത്ത് എഴുതി വച്ചത് അള്ളാഹു കയ്യിൽ തരുമ്പോൾ ഇങ്ങനെ ഓർക്കുമ്പോൾ ഓടിളക്കി ഇറങ്ങിപ്പോയതും കുളിസീം പിടിച്ചതും ടിക്കറ്റ് എടുക്കാതെ ട്രെയിനിൽ കയറിപ്പോയതും അങ്ങനെ ഓരോന്ന് പള്ളിയുടെ പൈസ കട്ടുകൊണ്ട് പോയതും കുർആൻ വീട്ടിനകത്തിരുന്നിട്ട് ഓതാതിരുന്നതും ഫസാദ് പറഞ്ഞതും കല്യാണം മുടക്കിയതും അയ്യവത്ത് പറഞ്ഞതും മൊബൈലിലൂടെ കണ്ടതും കേട്ടതും ഒക്കെ കുഞ്ഞുമക്കളില്ലേ അവരുടെ മൊബൈൽ നിങ്ങൾ ഏത് രീതിയിൽ പരിശോധിച്ചാലും അവർ കാണുന്നത് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റാത്ത കാലമാണിത് ഗൂഗിളിൽ നമ്മുടെ മക്കൾ സെർച്ച് ചെയ്യുന്നത് എത്രമാത്രം വൃത്തികെട്ട സൈറ്റുകളാണ് നമ്മുടെ പ്രിയപ്പെട്ട ആണും പെണ്ണും ഒക്കെ പാപ്പയും ഉമ്മയും അവരെ വൃത്തിയാണ് അവരെ ശുദ്ധിയാണോ ഒക്കെ നിങ്ങളുടെ മനസ്സിലതൊക്കെയാണ് പക്ഷേ എങ്ങനെയാണെങ്കിലും ഉള്ളിലൊരു പരിശോധന നിങ്ങൾക്ക് ഉണ്ടാവണം എത്ര വിശ്വാസിയായ മോനെന്ന് പറഞ്ഞാലും എത്ര വിശ്വാസിയായ മോളെന്ന് പറഞ്ഞാലും ഉള്ളിലൊരു പരിശോധന ഉണ്ടാവണം എപ്പോഴും അങ്ങനെ സംശയത്തോടുകൂടി കണ്ട് അവരെ ഇങ്ങനെ അലങ്കോലപ്പെടുത്തലല്ല ഈ പറഞ്ഞത് ഒരു കൂടി ബുദ്ധി ഉപയോഗപ്പെടുത്തിയിട്ട് പരിശോധിക്കണം അല്ല നേരം മൊബൈൽ ഉണ്ട് വേടാ ആ മൊബൈൽ അങ്ങനെയല്ല അതൊരു ഒരു അത് ഒരു ബുദ്ധി ഇല്ലാത്ത പരിപാടിയാണ് അത് മക്കളോട് പറഞ്ഞാൽ മക്കൾ അതിനേക്കാൾ വലിയ വീര്യമായി മാറും അങ്ങനെയല്ല മൊബൈലൊക്കെ കൊടുക്കുക കളിക്കുക എല്ലാം ചെയ്യുക പക്ഷേ ഒരു സർച്ചിങ് നിങ്ങളുടെ ഭാഗത്തുണ്ടാവണം അവർക്കത് ബോധ്യമാകണം വാപ്പ അറിയും ഉമ്മ അറിയും നൂറ് ശതമാനം അറിയാം ഏത് രീതിയിൽ പോയാലും എന്ത് ചെയ്താലും എന്ത് കണ്ടാലും നിങ്ങൾ ഏതൊക്കെ ആപ്പ് ഉണ്ടാക്കി ഒളിപ്പിച്ചു വെച്ചാലും അത് വാപ്പ കണ്ടുപിടിക്കും ഉമ്മ കണ്ടുപിടിക്കുമെന്ന് ഉറപ്പുള്ള രീതിയിലേ മക്കൾക്ക് മൊബൈൽ ഉപയോഗിക്കാൻ കൊടുക്കാവൂ ഇല്ലെങ്കിൽ ഇന്നത്തെ കാലത്ത് നമ്മുടെ മക്കൾ കാണുന്നത് നിങ്ങളൊക്കെ ഇരുപത്തഞ്ച് വയസ്സിൽ സ്വപ്നം കാണാത്തത് പത്ത് വയസ്സിൽ ആ മക്കൾ കണ്ടു തീർത്തിട്ടുണ്ടാവും എത്രയോ പ്രാവശ്യം വല്ലാത്ത കാലമാണിത് പണ്ട് നിങ്ങൾ ആലോചിച്ച് നോക്കൂ ഒരു സിനിമ കാണാൻ പോകണമെങ്കിൽ എന്തൊക്കെ കഷ്ടപ്പെടണം വാപ്പ റൂമിനകത്തേക്ക് കയറി വരുമ്പോൾ ഈ നിക്കണ ചെറുപ്പക്കാരിൽ ഇരിക്കുന്ന ചെറുപ്പക്കാരിൽ എത്ര പേര് നാന ഈ തലേണരടിയിലേക്ക് ഒളിപ്പിച്ച് വെച്ചിട്ടുണ്ട് ഇന്ന് നാന എന്ന് പറഞ്ഞാൽ വാട്ട് ഇസ് ദ നാന എന്നൊക്കെ പറയും പണ്ട് വെള്ളി നക്ഷത്ര നാനയും അതിൻ്റെ മധ്യത്തിൽ പേജിൽ വരുന്ന ഫോട്ടോസൊക്കെ വെട്ടിയെടുത്തൊരു ബുക്ക് ഉണ്ടാക്കി അതങ്ങനെ പത്ത് കിത്താവ് പോലെ സൂഴിച്ച കാലം അപ്പൊ ഇതൊക്കെ അത് അന്ധകാലമാണ് ഇന്ന് അതൊന്നും വേണ്ട ഇന്ന് വാപ്പ വരുമ്പോ ഒന്നും ചെയ്യണ്ട സ്വിച്ച് ഓഫ് ചെയ്താൽ മതി എല്ലാം കഴിഞ്ഞു ചാറ്റിങ്ങും കഴിഞ്ഞു ചീറ്റിങ്ങും കഴിഞ്ഞു എന്ത് ചെയ്യാം മോനെന്ത് ചെയ്യാ എക്സാം അല്ലേ ഉപ്പാ കുറച്ച് പഠിക്കാൻ എഴുതാനൊക്കെ ഉണ്ട് അതിന്റെ തിരക്കിലാട്ട് ഉമ്മായോടും അങ്ങനെ തന്നെ ഉമ്മായി ഉപ്പായും പറയും മോന് വലിയ തിരക്കാണ് ഉസ്താദ എപ്പോഴും കമ്പ്യൂട്ടറിന്റെ മുമ്പിലാണ് അവൻ്റെ പൊണ്ണ് മോൻ അവന്റെ കണ്ണ് തന്നെ വയ്യാണ്ടായി പോയി പാവം കാസർകോട്ടെ മുമ്പ് പറയാം സഹോദരങ്ങളെ ആ മക്കൾക്ക് എത്ര എത്ര തിരക്കുണ്ടെങ്കിലും വല്ലപ്പോഴും ഒക്കെ ഖബറും മരണവും പരലോകവും ഒന്ന് ഓർമ്മപ്പെടുത്തി വിടണം ചെറിയ രീതിയിൽ ഓർമ്മപ്പെടുത്തി വിടണം അങ്ങനെ വരുമ്പോൾ ആ മക്കൾക്കറിയാം അല്ലാഹുവേ നമ്മൾ മരിച്ചു പോകേണ്ടവരാണ് നമ്മൾക്ക് വിചാരണ എന്ന ഒരു ലോകമുണ്ട് നമ്മളെ പിടിച്ചു നിർത്തപ്പെടും നമ്മൾ വെറുതെ പടച്ചവതല്ല നമ്മളെ വെറുതെ പടച്ചതല്ല ഈ ആകാശവും ഭൂമിയും വെറുതെയല്ല നമ്മുടെ ജീവിതത്തിനൊരു അർത്ഥമുണ്ട് എന്ന് തോന്നലുണ്ടാവും അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ പറഞ്ഞു അല്ലാഹുന്ദുക്കും ഈ ഖുർആൻ ഒരു രോഗത്തെയും മരുന്നിനെയും പരിചയപ്പെടുത്തുന്നുണ്ട് രോഗമേതാണ് അത് പാപമാണ് സുഹാബാ തെറ്റുകുറ്റങ്ങളാണ് മരുന്നേതാണ് റസൂലേ അള്ളാഹുവു റസൂല് പറഞ്ഞു ഫല്ലിസ് പൊറുക്കലിനെ തോട്ടേടലാണ് സംഭവിച്ചു പോയല്ലേ നാളെ പരലോകത്ത് ഏറ്റവും അധികം സന്തോഷം കൊണ്ട് തുള്ളിച്ചാടുന്നവര് ആ കിതാബിനകത്ത് കാണുമ്പോഴാണ് അവൻ തുള്ളിച്ചാടുന്നതെന്ന് അള്ളാഹു അപ്പം മരണം മറന്നാൾ ചെയ്യാൻ തോന്നൂല തൗപ ചെയ്യാൻ തോന്നൂല മരിക്കുമെന്ന് ഉറപ്പുള്ളവര്േ പള്ളിക്കൊക്കെ തിരസ്കാരം കഴിഞ്ഞ ആ ഉടനെ കാണാം എന്ത് എല്ലാ നന്മയിലും പിശാചി വന്നിട്ട് അതിനൊരു ഒരു ഒരു ന്യായീകരണം ഉണ്ടാക്കി കൊടുക്കും അതിപ്പോ റജബ് ഇരുപത് ഇരുപത്തേഴ് ആകുമ്പോ നോട്ടീസും വാട്സപ്പും വരും നോമ്പ് പിടിക്കരുത് മിയറാജ് സ്വപ്നാണ് റസൂലുള്ള സാധാരണ മനുഷ്യനാണ് എന്തായാലും എല്ലാ വർഷവും ഈ പയന്മാർ പറയും വല്ലാത്ത കഷ്ടാണ് കാലിച്ചു എത്ര നഷ്ടമാണ് അവർക്ക് ചിന്തിച്ചു അത് കഴിഞ്ഞ് അടുത്ത മാസം ബറാത്ത് സേവാം പതിനഞ്ച് എല്ലാ വർഷവും ഒരു നോട്ടീസും ഒരു പോസ്റ്ററും ബറാത്ത് നോമ്പ് പിടിക്കരുത് അന്ന് യാസിന് ഊതിയിട്ട് കാര്യമില്ല അങ്ങനെ വരും ഇങ്ങനെ പ്രധാനപ്പെട്ട നിങ്ങൾ ആലോചിച്ച പ്രധാനപ്പെട്ട എല്ലാ ദിവസങ്ങളിലും അള്ളാഹുവിൻ്റെ ഇഷ്ടമില്ലാത്തവരുടെ അടയാളം എന്ന് പറയുന്നത് നല്ല ദിവസങ്ങളെ അവരുപയോഗ എന്നതാണ് ഇപ്പൊ കള്ളു കുടിക്കുന്ന ഭർത്താക്കന്മാരുള്ള താത്തമാരോട് ചോദിച്ചാൽ അറിയാം ഏറ്റവും കൂടുതൽ ഭർത്താവ് കള്ളു പിടിക്കുന്നത് നബിദിനത്തിൻ്റെ എന്നായിരിക്കും ഇരുപത്തി രാവ് നബിദിനം ബറാത്ത് രാവ് റജബ് ഇരുപത്തേഴ് കറക്റ്റ് ആണ് ഉസ്താദ് കറക്റ്റ് തന്നെ ആ ശൈത്താൻ അല്ലോ ഇരുപത്തേഴാം രാവിലെ ഞാൻ ഒരുങ്ങിയിരിക്കും അയാൾ കൂടിച്ചോണ്ടുകയറി വരും ഉറപ്പാണ് ഇബിലീസിന് ആ ദിവസങ്ങളിൽ എത്ര ആൾക്കാരെ മോശാക്കാൻ പറ്റുമോ അത്രയും ആവുമ്പം ചെയ്യും നിങ്ങൾ നോക്കിയവര് റജബ് ഇരുപത്തേഴാകുമ്പോൾ നോട്ടീസ് വരും വറാത്തതിനാകുമ്പോൾ നോട്ടീസ് വരും ലബിദിനാവുമ്പോൾ നോട്ടീസ് വരും ഇതന്നെ ഞങ്ങൾ ആലോചിച്ച് നോക്ക് എന്താണ് അവരെ കൊണ്ടത് പറയിപ്പിക്കുന്നല്ലോ അതാണ് ആ പവർ ശൈത്താന്റെ പവർ ചെയ്യിപ്പിക്കുന്നല്ലോ അതിലൊന്നും നിങ്ങൾ വീണുപോകരുത് ഒന്നും നിങ്ങൾ വീണുപോകരുത് സഹോദരങ്ങൾ നമ്മുടെ മനസ്സിൽ കത്തി നിക്കണം ഹബീബൻ മുസ്തഫി വസ്ലം അപ്പോ മരണത്തെ മറന്നുപോയാൽ തൗപ ചെയ്യാൻ താമസിക്കും ഒരു ദുബായിനും അവനുണ്ടാവൂല കൂട്ടപ്രാർത്ഥനക്ക് ഞാൻ ഇരിക്കൂലെന്ന് പറയും ന്യായമതാണ് എന്നാൽ ഒറ്റയ്ക്ക് ദുവാ ചെയ്യും അത് ചെയ്യൂല

ഒരു മണി വരെ അല്ലെങ്കിൽ പന്ത്രണ്ട് അമ്പത് വരെ ഇരിക്കും എന്നിട്ട് പത്ത് മിനിറ്റ് കൊണ്ട് ഈ പായന എന്നിട്ട് മക്കളെ വണ്ടി കൊണ്ടുപോകണം അവിടെ ബ്ലോക്ക് ആണ് എന്തെങ്കിലും ഉണ്ടാവും എത്ര നഷ്ടമാണ് റമലാനും അങ്ങനെ തന്നെ ആദ്യത്തെ പത്ത് രണ്ടാമത്തെ പത്ത് മൂന്നാമത്തെ പത്തൊക്കെ അങ്ങനെ ഉറക്കൊഴിഞ്ഞ് കഴിഞ്ഞു ഇരുപത്തിയായിരം രാവ് കഴിഞ്ഞാൽ റമലാന്റെ ഏറ്റവും ഏറ്റവും കബൂലിയത്തിന്റെ സമയം അതിന്റെ അവസാന നിമിഷമാണ് റമലാന്റെ അവസാന രാവിനുള്ള പുണ്യം ഉണ്ടല്ലോ വേറൊരു ദിവസത്തിനുമില്ല അവസാന രാവ് റമലാൻ പിരിയണ രാവ് ആ ദിവസം നമ്മൾ ആരാ തറാവീഹിനുള്ളത് എല്ലാരും ടെക്സ്റ്റൈൽസിലല്ലേ എല്ലാവരും പർച്ചേസിങ്ങിനല്ലേ അങ്ങനെ എല്ലാ വിലപ്പെട്ട ദിവസങ്ങളെയും നഷ്ടപ്പെടുത്തും മരണം മറന്നവർക്ക് രണ്ടാമത് കൊടുക്കുന്നത് അള്ളാബു തന്നതി തൃപ്തിയില്ലാതെ വീണ്ടും വീണ്ടും കിട്ടാൻ വേണ്ടി ഓട്ടമാണ് ഓട്ടമാണ് പോരാ ഉണ്ടാക്കിയതുപോരാ പോരാ വീണ്ടും ഇങ്ങനെ ആർത്തിയോടെ അവനിങ്ങനെ ഓടുമെന്നും റസൂല് നബി മുഹമ്മദ്

പിന്നെ ഇങ്ങനെ കൈയിട്ട് ഇങ്ങനെ നിൽക്കും അങ്ങനെ ഇങ്ങനെ ഇങ്ങനെ ചെവിയിൽ എന്നിട്ട് ഇതെന്ത് ഇതെന്ത് ഇത് ആരെ ബോധ്യപ്പെടുത്താൻ മടങ്ങി പോടാ എന്ന് പറഞ്ഞ അള്ളാൻ റസൂല് വീണ്ടും പോയി നിസ്കരിച്ചു തിരിച്ചു ഒന്ന് വീണ്ടും പോ അവൻ അങ്ങനെ തന്നെ നിസ്കരിക്കും അള്ളഹാൻ റസൂൽ നിസ്കരിച്ചാൽ നിസ്കാരമില്ലാത്തവനായിട്ട് നീ മരിച്ചു പോകും അള്ളാഹു നമ്മെ കാത്തിരിട്ടെ അലസദ മരണത്തെ ഓർക്കുന്ന ഒന്നുമല്ല വീടു മുഴുവനും പോലും അള്ളാഹുവിനോടുള്ള ആ മുത്തം കൊടുത്ത രസത്തിന്റെ പേരിൽ അതൊന്നും അറിയാതെ പോയ മഹാന്മാർ ചരിത്രം പഠിക്കുന്ന കാലമാ നമ്മൾ അവിടെ ചരിത്രം ഒരുപാട് കേട്ടിട്ടുള്ളവരാ നമ്മൾ അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ മരണത്തെ ഓർത്താൽ ആ രസം വരും 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 മരണം മറന്നു പോയാൽ ചെറുപ്പക്കാരാ നമസ്കാരത്തിൽ സമയം നോക്കും നമസ്കാരത്തിൽ പരിസരത്തുള്ളവരെ നോക്കും എല്ലാ നഷ്ടപ്പെടും മഹാനായ അബ്ബാസ് കണ്ണിന് രോഗം വന്നു അബ്ബാസ് അബ്ദുല്ലാഹിബിന് അബ്ബാസ്വന് കണ്ണിന് അസുഖം വന്നു എന്നിട്ട് കണ്ണിങ്ങനെ പഴുത്ത് രക്തവും ചെലവും ഇങ്ങനെ പൊട്ടി ഒഴുകാ തുടങ്ങി ഒരു വൈദ്യനെ കാണിച്ചപ്പോ അബ്ദുല്ലാഹിബൻ അബ്ബാസ് റദിയവിനോട് പറഞ്ഞു ഏറ്റവും ചുരുങ്ങിയത് മൂന്ന് ദിവസമെങ്കിലും തല നിലത്തു കുനിക്കാൻ പാടില്ല തല നിനത്തു കുനിക്കുമ്പോൾ കണ്ണിന് രോഗം വന്നാൽ തല കുനിക്കുമ്പോഴാണ് ആ രോഗത്തിൻ്റെ മൂർധന്യത വേദന തന്നെ നമ്മൾ അറിയുന്നത് അങ്ങനെ തലകും വിടാൻ പാടില്ല തല കുനിക്കാൻ പാടില്ല അങ്ങനെ തല കുനിച്ചു പോയാൽ ഈ അസുഖം കൂടുമെന്ന് പറഞ്ഞപ്പോൾ മഹാനായ അബ്ദുല്ലാഹിബിന് അബ്ബാസ്റിയാ പറയുകയാണ് എന്റെ കണ്ണടർന്നു പോയാലും എനിക്ക് നിസ്കാരം ഒഴിവാക്കാൻ കഴിയൂല അവര് പറഞ്ഞു ഞങ്ങളും വിവാദത്തുള്ളവരാണ് നിസ്കാരമുള്ളവരാണ് ഇരുന്ന് നിസ്കരിക്കാമല്ലോ നിന്ന് നിസ്കരിക്കാമല്ലോ സുജൂത ചെയ്യാതെ നിസ്കാരത്തെ പൂർത്തിയാക്കാമല്ലോ ആ സമയത്ത് അബ്ബാസ് അബ്ദുലോസ് പറയുകയാ എന്റെ പടച്ചവൻ്റെ വൃത്തിയായി കണ്ണിനോടാണോ അള്ളാഹു കാത്തിരക്ഷിക്കട്ടെ എൻറെ രണ്ട് കണ്ണ് അള്ളാഹുവിനെക്കാൾ എനിക്ക് പ്രിയമോ ഒരിക്കലും ഞാൻ ചെയ്യൂല ആ വേദനയിലും ആ നീറ്റലിലും ആ സങ്കടത്തിലും സുരൂത് ഒഴിവാക്കാതെ ഒരു പൂർണ്ണ ആരോഗ്യവാൻ എങ്ങനെയാണോ ചെയ്യുന്നത് അങ്ങനെ ചെയ്തിട്ട് പറയുകയാണ് അല്ലെങ്കിലും ഈ കബറിൻ്റെ ഇരുട്ടിൽ പ്രകാശമാകേണ്ടത് നിസ്കാരമാണ് കബറിൻ്റെ അകാരമായ കർത്തത്തിൽ സമാധാനം തരേണ്ടത് നിസ്കാരമാണ് അവിടെ തലകുനിച്ചിട്ട് നല്ലതുപോലെ നിസ്കരിക്കാറ് അലസമായിട്ടാണ് നിസ്കരിക്കുന്നതെങ്കിൽ നൂറാ അത് കബറും പ്രകാശമാകൂല അത് പ്രകാശകിരണങ്ങൾ തീർക്കൂലിയത് ഖിയാമത്തു നാളിൽ നാളിൽ രക്ഷയാവൂല നാളിൽ രക്ഷയാകൂല അതുകൊണ്ട് അല്ലാഫു പറഞ്ഞു മയ്യത്ത് നിസ്കരിക്കുന്ന നിങ്ങൾക്ക് ോ അബൂബക്ര സുദ്ധി കറലിയെല്ലാവും തിരിക്കുന്നത് കണ്ടാ മതി ഒരു മരിച്ചുപോയ മനുഷ്യൻ നടന്നു വരുന്നത് നിങ്ങൾക്ക് കാണണമോ എന്തബൂബക്ര അബൂബക്കർ കറതി എല്ലാവനെ നോക്കിയാ മതി അങ്ങനെ മരണത്തിൻ്റെ ഓർമ്മകളെ നിങ്ങളുടെ ഹൃദയത്തിലേക്ക് കൊണ്ടുവന്നിട്ട് എൻ്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ പതിയെ 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 നമ്മുടെ മനസ്സിനെ ഒന്ന് അള്ളാഹുവിലേക്ക് ചേർത്ത് വെക്കണം മോനെ ഇനി രക്ഷയില്ലടാ നിന്റെ പ്രേമവും നിന്റെ ഇഷ്ടവും നിന്റെ താല്പര്യവും മുഴുവനും നീ നിന്റെ കാമുകീ കാമുകന്മാർക്ക് പങ്കുവെച്ചു കൊടുത്തെങ്കിൽ ഇനി കൊടുക്കേണ്ടത് രാജാതിരാജനായ റബ്ബിനാണ് മോനേ അതിനുള്ള മനോഹരമായ

നിങ്ങൾക്കെങ്ങനെ അറിയാം അത് അബൂദറാണെന്ന് അത് അബൂദറിനെ നിങ്ങൾക്ക് എങ്ങനെ അറിയാം അപ്പം നബി സലഹ്ലൈ വസ്ലാ തങ്ങൾ പറഞ്ഞു പറഞ്ഞു ജിബിരിയിൽ പറഞ്ഞു വഹുവ മഷൂറിന് നിന്ദന അദ്ദേഹം ഞങ്ങളുടെ അടുത്ത് വലിയ പ്രസിദ്ധനാണ് ആകാശലോകത്തും സ്വർഗ്ഗ ലോകത്തും ഒക്കെ വലിയ പ്രസിദ്ധനാണ് അതെങ്ങനെയാണെന്ന് എവിടെ ചോദിച്ചപ്പോൾ പറഞ്ഞു അദ്ദേഹം സൂറത്തുൽ സൂറത്തുല്ലിഖിലാസിനെ വലിയ ഇഷ്ടപ്പെടുന്ന ആളാണ് ദിവസവും നൂറ് സൂറത്തുൽ ഹിലാസ് ഉതന്നാണ് നിങ്ങൾക്ക് അത്രയും പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല പക്ഷേ അത്രയും ശ്രമിച്ചാൽ നടക്കും പക്ഷേ അതൊരു ഭാരമായിട്ട് നിങ്ങളിന്ന് നീയത്തൊക്കെ ചെയ്തു പിന്നെ അത് കഴിയാതെ മുടങ്ങി പോകുമ്പോൾ പ്രയാസമാണ് ഒരു പത്ത് പ്രാവശ്യം സൂറത്ത് ലഹ്ലാസ് എല്ലാ ദിവസവും എല്ലാ ദിവസവും മുടങ്ങാതെ പോകണം ഇബ്ലീസ് നിങ്ങളുടെ ഹൃദയത്തിൽ കയറാതെ മാറി നിന്ന് കറങ്ങും ആ സൂറത്തിൻ്റെ ശക്തി കൊണ്ട് ഒരു തെറ്റിലേക്ക് നിങ്ങളെ കൊണ്ടുപോകില്ല ഈ രണ്ട് രണ്ടുകാര്യം നിങ്ങൾ മറക്കരുത് സഹോദരങ്ങൾ എന്തായാലും നമ്മൾ മരിച്ചു പോവും എന്നാണെന്ന് നമുക്ക് പറയാൻ കഴിയൂല പക്ഷേ ഒരു ശ്രമമെങ്കിലും നടത്തണ്ടേ നമ്മൾ അള്ളാഹു അങ്ങനെ പറയൂലേ ഒരു വാത് കെട്ടിട്ട് ഒരു ശ്രമമെങ്കിലും നീ നടത്തിയില്ലോ എന്ന രീതിയിലായി പോകരുത് അപ്പോൾ അസ്തഖിള്ള അലീം പതിനൊന്നൂറ് പ്രാവശ്യം സൂറത്ത് ലഹിലാസ് പത്തു പ്രാവശ്യം അത് മറക്കരുത് ഈ എന്ന് പറയുന്നത് ദുവായ്ക്ക് മുമ്പ് ചെയ്താൽ മതി അപ്പോൾ ദുവായിനൊരു ഇജാബത്താണ് ഇന്നത്തെ ദുബായിന് വേണ്ടി നമുക്കത് ചൊല്ലി ഇൻഷാല് ദുവാ ചെയ്യാം ബിസ്മിറമുറീം അസ്തക റഹീം ഹൽ അദീം അസ്തക ഫിറുല്ലോ ഹൽ അദീം അസ്തകു ഫിറുല്ലോ ഹൽ അദീം استغفر الله العظيم 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 استغفر الله العظيم